Hi friends, hello everyone. Chakravani classes like a welcome. Now, our Kayan class is decimal. Like, our decimal angle is another part. Then, children confused. Then, like, our technical chance or questions are not clear. Check it, not clear. But equations, we have learned. And the rest of the equation, we have class. Like, and this portion, this one, this one, this one. This is not. Our maths, this portion, this one, this one. This one, we have learned. Now, we have learned. 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 And then Sangil of a distant agreement on a Hagam, other Lessa Gusaga, Pinna Sangil, the Sham Sangil, and then Ali Pangal to the Tunde, Adebamka and Parangil and Nadu, mental ability Ladana, Gain the Chinangal Vichula Creel, Gain the Chinangal Vichula, Creel and the Pau and the Tunde Tirna, and the parameter of the Lala, Korchifanga and the Yamaka, half ocean theorem. Are the other Pau and Joshing and B. Bot Mass knowing it part of the Cherry class at Tunan, or even a class at Tunarno. That's why we have to do this. If you have a character, you can see the chapter. Simple maths is a chapter. You can see the 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 chapter. There was a diabolic theatre, the Kino, and then 3 kilometer per hour way, there is Sanjay Chapan Dido. But some is eti. But she had 3 good alpamo speed of booty in the angle, and then every manicure near the TNA. I'm going to do a metra. I'm going to have a question and I'm going to take a chance to look at a clone. I'm going to look at the advanced level of the Shikin. But basically, I'm going to do a question. 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 We will do the maximum questions.
പിന്നെ അഡ്വാൻസ് പിന്നെ എന്താണ് ട്രെയിനിൻ്റെമായി ബന്ധപ്പെട്ട കണക്ക് പിന്നെ ബോട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണക്കുകൾ ഇങ്ങനെ നാല് ലെവലായിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ ബേസ് തന്നെ ചിലപ്പോൾ രണ്ട് പാർട്ട് വീഡിയോ അല്ലെങ്കിൽ മൂന്ന് പാർട്ട് വീഡിയോ ആയിരിക്കും, അത് എടുക്കുന്ന പോലെ ആയിരിക്കും ഞാൻ ക്ലാസ് വെച്ച് ക്വസ്റ്റ്യൻസ് കൊണ്ടുവന്ന് എടുക്കുന്ന പോലെ ആയിരിക്കും. അപ്പോൾ അത് എത്ര വീഡിയോ ആണോ പറയും. ഞാൻ അപ്പോൾ തൽക്കാലം നമ്മൾ എന്താ ചെയ്യാം, പോർഷൻസ് മറ്റേ വീഡിയോയിൽ കാണിക്കുന്നത് എന്തായിരിക്കും, പാർട്ട് ഒന്ന് പാർട്ട് രണ്ട് പാർട്ട് മൂന്നായിരിക്കും കാണിക്കുന്നത്. നമ്മൾ എടുത്ത് നോക്കുമ്പോൾ കറക്റ്റ് ഞാൻ പറയും, ബേസ് തീർന്നെങ്കിൽ ബേസ് തീർന്നുണ്ടെങ്കിൽ എന്തായും ഉറപ്പായിട്ടും പറഞ്ഞിരിക്കും. അടുത്ത അഡ്വാൻസ് ലെവലിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു പറയും. അപ്പോൾ അതൊന്ന് ചെയ്യാം, ഓർത്ത് ക്ലിയർ ചെയ്ത് വെച്ചോളുക. അപ്പോൾ ഇത്രയും നാല് ലെവലായിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത് ക്ലാസ് എടുക്കുന്നത് അതൊന്ന് ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയാണ് എന്നത്. അപ്പോൾ നമുക്കിന്ന് എന്ത് ചെയ്യാം, സമയവും ദൂരത്തിൻ്റെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ്സുകൾ നമുക്ക് എന്ത് ചെയ്യാം തുടങ്ങാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ബേസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കുക, ആദ്യം സമയവും അല്ലെങ്കിൽ ദൂരം അല്ലെങ്കിൽ വേഗത ഇവ കണ്ടുപിടിക്കാനുള്ള സമവാക്യങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. അത് നമ്മൾ ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യം. ഇക്വേഷൻസ് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കുക. ഇപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വേഗത കാണാം. അപ്പോൾ ശരാശരി വേഗതയെന്നോ അല്ലെങ്കിൽ വെറും വേഗതയെന്നോ പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു സമവാക്യമുണ്ട്, അത് ആദ്യമേ അങ്ങ് പഠിച്ചു വയ്ക്കുക. വേഗത കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ചരിച്ച ദൂരം ഭാഗം സമയമാണ്, സഞ്ചരിച്ച ദൂരം ഭാഗം സമയമാണ്, സഞ്ചരിച്ച ദൂരം ഭാഗം സമയം. ഇപ്പോൾ വേഗതയെ നമുക്ക് എളുപ്പത്തിന് എന്ത് ചെയ്യാം, സ്പീഡ് എന്ന് വിളിക്കാം അല്ലേ. വേഗത നമുക്ക് എളുപ്പത്തിന് വിളിക്കാം സ്പീഡ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ എസ് എന്ന് കൂട്ടുകയാണ്. ദൂരത്തിന് നമുക്ക് എളുപ്പത്തിന് എന്ത് വിളിക്കാം, ഡിസ്റ്റൻസ് എന്ന് പറയാം, നമുക്ക് ഡി എന്ന് കൂട്ടാം. സമയത്തിന് നമുക്ക് എന്താ ടൈം, അത് നമുക്ക് എന്തായിട്ടും കൂട്ടാം, ടി ആയിട്ടും കൂട്ടാം. ഇത്രയും കാര്യങ്ങളൊന്നും ഓർത്ത് വയ്ക്കുക, കാരണം ഇതിനെല്ലാം കൂടെ ചേർത്ത് ഷോർട്ട് കട്ട് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഒരു ചെറിയ ജസ്റ്റ് ട്രയാംഗിൾ വരച്ചിട്ട് നമുക്ക് എന്തേ പറ്റും ചെയ്യാൻ പറ്റും. അപ്പോൾ വേഗത കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറയുന്നത് ദൂരം ഭാഗം സമയം. എന്താണ് വേഗത കണ്ടുപിടിക്കൽ എന്നാണ്, ദൂരം ഭാഗം സമയം. ശരാശരി വേഗത എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. എന്നുവെച്ചാൽ നമ്മൾ ഇത്ര ആലോചിക്കുക, ഇപ്പോൾ ഞാൻ സഞ്ചരിക്കുന്നത് ഇപ്പോൾ എന്താണ് 5 മണിക്കൂർ കൊണ്ട് 100 കിലോമീറ്റർ സഞ്ചരിക്കുന്നു വിചാരിക്കുക. അങ്ങനെ 1 മണിക്കൂറിൽ ഞാൻ എത്ര കിലോമീറ്റർ വെച്ച് സഞ്ചരിച്ചാണ്. ഇപ്പോൾ വണ്ടി തുടങ്ങുന്ന സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും സ്പീഡ് കുറച്ചായി പോകുന്നത്, പിന്നെ സ്പീഡ് ചിലയിടത്ത് സ്പീഡ് കൂട്ടും, ചിലപ്പോൾ സ്പീഡ് കുറയ്ക്കും, ഇങ്ങനെയൊക്കെ നമ്മൾ പോകുന്നത്. പക്ഷേ അതൊന്നുമല്ല നമുക്ക് അറിയേണ്ടത്, 5 മണിക്കൂർ കൊണ്ട് ഞാൻ 100 കിലോമീറ്റർ സഞ്ചരിച്ചു. ഇപ്പോൾ എന്താ ഒരു 5 മണിക്കൂർ കൊണ്ട് ഞാൻ എത്ര 100 കിലോമീറ്റർ സഞ്ചരിച്ചു. അപ്പോൾ ഇത്രയാണ് 100 കിലോമീറ്റർ വിചാരിക്കുക, ഇത് 100 മീറ്റർ പോലും ഇല്ല തക്കാത്ത വിചാരിക്കുക. 5 മണിക്കൂർ കൊണ്ട് ഞാൻ എത്ര കിലോമീറ്റർ സഞ്ചരിച്ചു, 100 കിലോമീറ്റർ സഞ്ചരിച്ചു. ഞാൻ ഇവിടെ നിന്ന് യാത്ര തുടങ്ങി, ഞാൻ എന്താ ഇവിടെ വന്ന് അവസാനിച്ചു. അപ്പോൾ ഇവിടെ എന്തായാലും ഇവിടെ എത്രയും ദൂരം എന്ന് പറഞ്ഞാൽ 100 കിലോമീറ്ററാണ്. എത്ര മണിക്കൂർ എടുത്തു ചോദിച്ചാൽ എത്ര മണിക്കൂർ എടുത്തു, 5 മണിക്കൂർ എടുത്തു. എത്ര മണിക്കൂർ എടുത്തു, 5 മണിക്കൂർ എടുത്തു. അപ്പോൾ ഞാൻ 5 പാർട്ടാക്കിയാൽ മതി. ഇപ്പോൾ 100 കിലോമീറ്റർ 5 മണിക്കൂറിന് യാത്ര ചെയ്തു. അപ്പോൾ 100 കിലോമീറ്റർ ഞാൻ എന്ത് ചെയ്തു, 5 പാർട്ടാക്കി. 5 പാർട്ടാക്കിയ ഓരോ പാർട്ട് എത്രയായിരിക്കും. ഇപ്പോൾ ഇത് 1-ാമത്തെ പാർട്ട്, ഇത് 2-ാമത്തെ പാർട്ട്, ഇത് 3-ാമത്തെ പാർട്ട്, ഇത് 4-ാമത്തെ പാർട്ട്, ഇത് 5-ാമത്തെ പാർട്ട്. ഇടയ്ക്കുള്ളത് കൂടി പോയി നോക്കണ്ട, തക്കാളി ഇങ്ങനെ വിചാരിക്കുക. 5 തുല്യ ഭാഗങ്ങളായിട്ട് ഞാൻ മാറ്റി. അങ്ങനെ ഒരു ഭാഗം എത്രയായിരിക്കും നോക്കുക, 20 കിലോമീറ്റർ. അപ്പോൾ 1 മണിക്കൂറിന് ഞാൻ എത്ര കിലോമീറ്റർ വെച്ച് സഞ്ചരിച്ചു എന്ന് വിചാരിക്കുക, 20 കിലോമീറ്റർ വെച്ച് സഞ്ചരിച്ചു എന്ന് വിചാരിക്കുക. ഇത് തന്നെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ശരാശരി വേഗത എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ നോക്കാം, 5 മണിക്കൂർ കൊണ്ട് ഞാൻ 100 കിലോമീറ്റർ സഞ്ചരിച്ചു. ഞാൻ ഇവിടെ നിന്ന് 100 കിലോമീറ്റർ സഞ്ചരിച്ച് ഞാൻ ഇവിടെ എത്തി. എത്ര മണിക്കൂർ എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 മണിക്കൂർ എടുത്തു. ഞാൻ രാവിലെ എത്ര 5 മണിക്ക് യാത്ര തിരിച്ച് രാവിലെ 10 മണിയായപ്പോൾ ഞാൻ ഇവിടെ എത്തി. അപ്പോൾ എത്ര മണിക്കൂറായി, 5 മണിക്കൂറായി. അപ്പോൾ 5 മണിക്കൂറിന് ഞാൻ നോക്കുക, ഓരോ മണിക്കൂറും ഞാൻ എത്ര കിലോമീറ്റർ വെച്ച് കവർ ചെയ്തെന്ന് മാത്രം ആലോചിച്ചത്. ചിലപ്പോൾ ആദ്യത്തെ മണിക്കൂർ എന്തെങ്കിലും 25 കിലോമീറ്റർ ആയി പോകുന്നത്, അടുത്തതിന് ചിലപ്പോൾ ഞാൻ എത്രയേ പോവുള്ളൂ, 15 കിലോമീറ്ററേ പോവുള്ളൂ. പക്ഷേ നമ്മൾ നോക്കുക, കംപ്ലീറ്റ് ചെയ്യാത്ത സമയം എത്ര, 5 മണിക്കൂറാണ്. അങ്ങനെയാണെങ്കിൽ ഏകദേശം 1 മണിക്കൂറിന് എത്ര, 20 കിലോമീറ്റർ വെച്ച് സഞ്ചരിച്ചു. നമ്മൾ ശരാശരി പറയുന്ന പോലെയാണ്, ശരാശരി എന്ന ഭാഗം ഉണ്ട് ഞാൻ എടുക്കുന്നുണ്ട്. അതേപോലെയാണ് ഇപ്പോൾ എനിക്കെന്താണ്, 10-ാം ക്ലാസ്സിൽ എനിക്കിപ്പോൾ ഇങ്ങനെ പറയും, പണ്ടാണെങ്കിൽ മാർക്ക് സിസ്റ്റത്തിലാണ്, എനിക്ക് 600-ന് 300 മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കുക, 600-ന് 300 മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. പക്ഷേ നമ്മൾ എന്ത് ചെയ്യും, ശതമാനം ചോദിക്കും അല്ലേ, എത്ര ഇപ്പോൾ എത്ര ശതമാനം മാർക്ക് കിട്ടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ട നേരെ 100 കൊണ്ട് ഭാഗിച്ച് നോക്കും. 100 കൊണ്ട് ഭാഗിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഇത് വെട്ടിപ്പോവും, 2, ഇത് 5. നമ്മൾ പറയും മൊത്തം പറയും എത്ര, 50% മാർക്കാണ് എനിക്ക് കിട്ടിയത്. എന്നുവെച്ചാൽ ഓരോ വിഷയത്തിനും എനിക്ക് എത്ര മാർക്ക് വെച്ച് കിട്ടിയെന്ന് പറയാം, ഏകദേശം 50 മാർക്കോളം വെച്ച് കിട്ടി. അങ്ങനെ എത്ര, 6 വിഷയം അല്ലെങ്കിൽ 12 വിഷയത്തിന് എനിക്ക് എത്ര, ആറ് വിഷയത്തിന് എനിക്ക് എത്ര കിട്ടി, ഓരോ വിഷയം 50 മാർക്ക് വെച്ച് 6 വിഷയത്തിന് എനിക്ക് 300 മാർക്ക് കിട്ടി. ആ ഒരു രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത് കണക്കാക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതി എന്ത് ചെയ്യുന്നതെന്ന് ആലോചിച്ച് വയ്ക്കുക. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെന്താണ്, ഒരു ഏകദേശം ഒരു കണക്ക്, ഒരു ആവറേജ് ശരാശരി എത്ര കിട്ടി, അല്ലെങ്കിൽ നമ്മൾ പറയും ആവറേജ് സാലറി ഇപ്പോൾ എത്രയുണ്ട്. ചില ചോദിക്കുന്നേക്കും നമുക്ക് മൊത്തം സാലറി എത്ര, അപ്പോൾ ഏകദേശം ചോദിക്കുന്നത് ആവറേജ് എത്ര നമുക്ക് കിട്ടും, എന്നുവെച്ചാൽ ഒരു മാസം നമുക്ക് എത്ര രൂപ നമ്മുടെ കൈ കിട്ടും. ആ ഒരു രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത് സാധാരണയായിട്ട് ഇത് പറയുന്നത്. അപ്പോൾ വേഗതയും ഇതേപോലെ തന്നെയാണ്. നമ്മളിപ്പോൾ എന്താണ്, ഒരു 5 മണിക്കൂർ കൊണ്ട് ഇത്രയും ദൂരം സഞ്ചരിച്ചു, അങ്ങനെ നീ ആവറേജ് എത്ര സ്പീഡിൽ വന്നു, ഏകദേശം ശരാശരി ഇത്ര വേഗതയിലാണ് നീ വന്നത്. ഇപ്പോൾ പറയാൻ കഴിഞ്ഞാൽ 20 കിലോമീറ്റർ പെർ മണി, 1 മണിക്കൂർ ഞാൻ 20 കിലോമീറ്റർ വെച്ചാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഇത്രയും 5 മണിക്കൂറായപ്പോൾ ഞാൻ എന്തിനും ഞാൻ എൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തി. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, വേഗത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വേഗത എന്ന് പറഞ്ഞാൽ ആലോചിച്ച് വയ്ക്കുക, ദൂരം ഭാഗം സമയമാണ്. ദൂരം ഭാഗം സമയം എന്ന് പറയുന്നത് നമ്മൾ എന്ത് വിളിക്കുന്നത്, വേഗത എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട അടുത്ത പോയിന്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വേഗത കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ പറഞ്ഞു, ഇതാണ് നമ്മൾ ബേസ് ആയുള്ള ഇക്വേഷൻ. ഇനി നമുക്ക് എന്നാൽ സമയവും കണ്ടുപിടിക്കാം, ദൂരവും കണ്ടുപിടിക്കാം. ഇനി ദൂരം കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ
ദൂരം കണ്ടുപിടിക്കാൻ ചോദിച്ചുകഴിഞ്ഞാൽ അതായത് ക്രോസ് ചെയ്താൽ മതി, വേഗത ഇൻറ്റു സമയമാണ്. ദൂരം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താണ്? വേഗത ഇൻറ്റു സമയമാണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാനുള്ളത്? ദൂരം കണ്ടുപിടിക്കാനുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സമയം കണ്ടുപിടിക്കാനാണെങ്കിൽ ആലോചിച്ച് വയ്ക്കുക. അപ്പോൾ ദൂരം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്തത്? വേഗതയെ നമ്മൾ എന്ത് ചെയ്തുകൊണ്ട് വിളിച്ചു? സമയം കൊണ്ട് വിളിച്ചു. ഇനി അത് ദൂരം കണ്ടുപിടിക്കാനാണെങ്കിലോ വേഗത ഭാഗം സമയം, സോറി വേഗ ദൂരം ഭാഗം വേഗത, അതാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സമയം എന്ന് വിളിക്കുന്നത്. ദൂരം ഭാഗം വേഗത, ദൂരം ഭാഗം വേഗത എന്ന് ചിക്കാൻ ആലോചിച്ചത്. സമയം നേരെ മുകളിലോട്ട് വന്നു, വേഗത നേരെ എന്ത് ചെയ്യും? താഴെയും വന്നു. അപ്പോൾ എന്ത് ചെയ്യും? ദൂരം ഭാഗം വേഗതയും നമുക്ക് എന്ത് കിട്ടുന്നത്? സമയം ഒന്ന് കിട്ടുന്നത്. ഇതാണ് നമ്മൾ നോർമൽ ആ മൂന്ന് ഇക്വേഷൻ. ഇത് പെട്ടെന്ന് ഓർക്കാൻ വേണ്ടിയാണെങ്കിൽ അവൻ എന്ത് ഷോർട്ട് കട്ട് ഇങ്ങനെ പറയാം. ജസ്റ്റ് ഇതേപോലെ ത്രികോണം അങ്ങ് വരച്ച് വയ്ക്കാം. ഇതേപോലെ ത്രികോണം വരച്ച് വയ്ക്കാം. ഇതാ വരച്ച് വെക്കണ്ടല്ലോ. ഏറ്റവും മുകളിൽ ഡി എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ എസ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ ടി എന്ന് കൊടുക്കുക. ഡി എസ് ടി, ഡി എസ് ടി, ഇതാണ് നമ്മളെ ഇക്വേഷൻ. ഇത്രയും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ പറ്റും. ഡി എസ് ടി. അപ്പം ഡി എന്ന് പറഞ്ഞാൽ ദൂരം, ദൂരം എന്ന് പറഞ്ഞാൽ സ്പീഡ് ഇൻറ്റു ടൈം, സ്പീഡ് ഇൻറ്റു ടൈം. ഇപ്പം സ്പീഡ് കണ്ടുപിടിക്കുകയാണെങ്കിലോ ദൂരം ഭാഗം സമയം. ഇപ്പം ഈ ഒരു സംഖ്യ ബാക്കി നോക്കുക. ദൂരം ഭാഗം സമയം, സമയം കണ്ടുപിടിക്കാനാണെങ്കിലോ ദൂരം ഭാഗം വേഗത, അല്ലെങ്കിൽ ദൂരം ഭാഗം സ്പീഡ്, ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ്. ഈ ഒരു ഒറ്റ കാര്യം പഠിച്ചു വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഇക്വേഷൻ പെട്ടെന്ന് മൈൻഡ് ഇടും. എന്നുവെച്ചാൽ ഇത്രയും പഠിക്കുന്നത് പോലെ നമുക്ക് എന്ത് ചെയ്യുന്നത്? ഒറ്റ ത്രികോണം പഠിച്ചാൽ മതി. ദൂരം കണ്ടുപിടിക്കാൻ, ഡി കണ്ടുപിടിക്കാൻ, സ്പീഡ് ഇൻറ്റു ടൈം, എസ് ഇൻറ്റു ടി. എസ് എന്ന് പറഞ്ഞാൽ സ്പീഡ്, ടി എന്ന് പറഞ്ഞാൽ ടൈം ആയിരിക്കണം. അത് ആദ്യമേ ആലോചിക്കുക. ഡി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ്, ദൂരം. എസ് എന്ന് പറയുന്നത് വേഗത അല്ലെങ്കിൽ സ്പീഡ്. ടി എന്ന് പറഞ്ഞാൽ ടൈം. ഇനി സ്പീഡാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞെങ്കിലോ ദൂരം ഭാഗം ടൈം, ഡി ഡിവൈഡ് ബൈ ടി. ടി ടൈമാണ്, സമയമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ദൂരം ഭാഗം സ്പീഡ്, ദൂരം ഭാഗം സ്പീഡ്. ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അത് പ്രധാനമായിട്ടും പഠിച്ചു വയ്ക്കേണ്ട മൂന്ന് ഇക്വേഷൻ. നമ്മൾ ആ ഒറ്റ ട്രയാങ്കിൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാൻ പറ്റും. ഈ ഒറ്റ കാര്യം മാത്രം ആലോചിച്ചാൽ മതി, നമുക്ക് ഈ മൂന്ന് ഇക്വേഷൻ നമ്മൾ മൈൻഡിൽ എന്ത് ചെയ്യാൻ പറ്റും? നിർത്താൻ പറ്റും. ഈ ഇക്വേഷൻ ഒന്ന് ആദ്യമേ എഴുതിയെടുക്കുക. എൻ്റെ ഈ ഒരു കാര്യം കൂടെ സൈഡിലായിട്ട് എന്ത് ചെയ്യുക? വരച്ച് വയ്ക്കുക. ഈ കാര്യം എന്ത് ചെയ്യുക? ഒരിക്കലും മറക്കരുത്. ഇത് നമുക്ക് പിന്നെയും കിട്ടും. ഏത്? ഇത് ഓർത്തിരുന്നാൽ, അല്ലെങ്കിൽ ഈ പടം നമ്മുടെ മൈൻഡിൽ ഓർത്തിരുന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് പിന്നെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കിട്ടും. പക്ഷേ എഴുതുമ്പോൾ ശരി, ഡി എസ് ടി ഇങ്ങനെ തന്നെ എഴുതിക്കോണം. എനിക്ക് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ബേസ് ആയിട്ടുള്ള ക്ലാസ്സിൽ നിന്ന് എന്ത് ചെയ്യാൻ പോവാണ്? സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. പാർട്ട് ഒന്നാണ് നമ്മൾ തക്കാതെ എന്ത് ചെയ്യുക? ബേസ് ആയിട്ടുള്ള ക്ലാസ് എന്ന് വിചാരിക്കുക. ബേസ് ആയിട്ടുള്ള ക്ലാസ് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ സമയം ദൂരം എന്നുള്ള ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. എല്ലാവരും എന്ത് ചെയ്യുക? ഒരു വണ്ടിയിൽ കയറിയെന്ന് വിചാരിക്കുക. നമ്മൾ സമയം ദൂരത്തിലേക്ക് തുടങ്ങാൻ പോവുകയാണ്. ആദ്യം നമ്മളിതിൻ്റെ ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യും. അതിനുശേഷം ഇതിൻ്റെ അല്പം ഒന്ന് അഡ്വാൻസ് ലെവലായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യും. അതിനുശേഷം നമ്മൾ നേരെ ട്രെയിനിൽ കയറും. ട്രെയിനിൽ കുറേ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നേരെ ബോട്ടിൽ കയറി നമ്മൾ എന്ത് ചെയ്യാൻ അവസാനിപ്പിക്കും. അതാണ് നമ്മുടെ സമയം ദൂരത്തിൻ്റെയും ക്ലാസ് പോകുന്ന പോക്ക്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും എന്ത് ചെയ്യുക? ക്ലിയർ ചെയ്ത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ചോദ്യങ്ങളിലേക്ക് വരാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളണം. നമ്മൾ അടുത്ത തന്നെയാണ് സമയം ദൂരമുള്ള ഭാഗമാണ് തുടങ്ങിയത്. അതേപോലെ നമ്മുടെ പ്രിലിമിൻസിനുള്ള പരീക്ഷയുടെ സിലബസ് എല്ലാം നല്ലോത്തി ക്ലിയർ ചെയ്ത് ഓർത്ത് വയ്ക്കുക. 20 മാർക്കിന് മാത്സ്, 20 മാർക്കിന് എന്താണ്? സയൻസാണ്. 20 മാർക്ക് മാത്സിൽ നോക്കുക. 10 മാർക്ക് നമ്മുടെ സിമ്പിൾ മാത്സാണ്, അതായത് ഇതേപോലത്തുള്ള കാര്യങ്ങളാണ്. പിന്നെ 10 മാർക്കുള്ള മെൻ്റൽ എബിലിറ്റി, അത് വളരെ നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകുന്ന ഒരു കാര്യങ്ങളേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചെയ്യിപ്പിക്കാം, ബാക്കിയുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ കളക്ട് ചെയ്ത് ചെയ്യുന്നത് പോലെ ഇരിക്കും. എന്ന് വെച്ചാൽ മാത്സ് ഇത്തിരി നമ്മൾ ടൈം എടുത്തേ ചെയ്യുള്ളൂ. ഇപ്പോൾ കുറച്ച് ക്ലാസ് എടുക്കാൻ പറ്റിയിട്ടില്ല, പേടിക്കണ്ട, ഞാൻ അത് മാക്സിമം എടുത്ത് തീർത്തിട്ടേ വിടുള്ളൂ. പക്ഷേ നമ്മൾ ഈ മെൻ്റൽ എബിലിറ്റി നമ്മൾ എന്ത് മാക്സിമം ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ തന്നെ കളക്ട് ചെയ്യുക. അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ കൊണ്ടുവരും. എന്തായാലും ക്ലാസ് ഞാൻ തരുന്നതായിരിക്കും. ക്ലാസ് തന്നെ തരുന്നതായിരിക്കും. അന്വേഷിച്ച് ഞാൻ റിവിഷൻ തുടങ്ങുന്നതായിരിക്കും. റിവിഷൻ്റെ കൂടെ തന്നെ ഞാൻ എന്ത് എസ് സി ആയിട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് കൊണ്ടുവന്ന് തരുന്നതായിരിക്കും. അത് വെച്ചാൽ ഞാൻ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കൊണ്ട് തരുന്നതായിരിക്കും. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്ത് ഓർത്ത് വയ്ക്കുക. അതേപോലെ സയൻസും റിവിഷൻ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതേപോലെ എസ് സി ആയിട്ട് ടെസ്റ്റുകൾ എടുക്കാൻ വേണ്ടി ഒരു ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും എന്ത് ചെയ്യുക? ക്ലിയർ ചെയ്തൊന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് ക്ലിയർ ചെയ്ത് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യാം? നമുക്ക് ക്വസ്റ്റ്യൻ സൈഡിലേക്ക് വരാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ ഇതാണ്: 120 കിലോമീറ്റർ 5 മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്യുന്ന ഒരു കാറിൻ്റെ വേഗത. എന്നുവെച്ചാൽ 120 കിലോമീറ്റർ നമ്മൾ എത്ര മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്യുന്നു? 5 മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്യുന്നു. എങ്കിൽ ആ കാറിൻ്റെ വേഗത എത്രയെന്നാണ് ചോദ്യം. വേഗത എത്ര? വേഗത എത്ര? അപ്പോൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താണ്? നമ്മൾ 120, അപ്പോൾ ദൂരം എന്ന് പറഞ്ഞാൽ 120 കിലോമീറ്ററാണ്. എത്ര സമയം എടുക്കുന്നുണ്ട്? 5 മണിക്കൂർ എടുക്കുന്നുണ്ട്. വേഗതയാണ് കണ്ടുപിടിക്കേണ്ടത്. വേഗത ആണെങ്കിൽ നമ്മൾ ഇവിടെ നോക്കാം, അതായത് ഇക്വേഷൻ നോക്കാം, മറ്റേ പറഞ്ഞാൽ നേരിട്ട് ഇതിലേക്ക് വരണം. സ്പീഡ് എസ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? എസ് സമയം ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം, ഡിസ്റ്റൻസ് ഡിവൈഡ് അല്ലെങ്കിൽ ദൂരം ഭാഗം സമയം, ദൂരം ഭാഗം സമയം. അപ്പോൾ ഇവിടെ ആലോചിക്കുക, സ്പീഡ് എന്നുള്ളത് എന്ത് കണ്ടുപിടിക്കാം? സ്പീഡ് ഈസ് ഈക്വൽ ടു, ഞാൻ എന്ത് ഷോർട്ട് ഫോമിലെ ഇക്വേഷൻ ആണ്, ഡി ബൈ ടി, ഡി ബൈ ടി, ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം. ഓക്കെ ആണല്ലോ. ഇനി ഡിസ്റ്റൻസ് നോക്കുക. ഡിസ്റ്റൻസ് എത്രയാണ്? 120 കിലോമീറ്റർ ആണല്ലേ. 120 ഭാഗം
സമയം എന്ന് പറയുന്നത് 5 മണിക്കൂറാണ് സമയം എന്ന് പറയുന്നത് 5 മണിക്കൂറാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി 125 5 കൊണ്ട് അങ്ങ് എന്ത് ചെയ്താൽ മതി ഭാഗിച്ചാൽ മതി അല്ലേ ഭാഗിക്കാം നോക്കാം 5 കൊണ്ട് ഭാഗിക്കണം 1 5 5 നോക്കാം 1 5 5 2 5 10 12 ല് 2 പ്രാവശ്യം ശിഷ്ടം എത്ര വരും 2 വരും 20 എത്ര പ്രാവശ്യം 4 പ്രാവശ്യം അപ്പോൾ ഇവിടത്തെ ആൻസർ എന്ന് പറയുന്നത് 24 കിലോമീറ്റർ പെർ മണിക്കൂർ അപ്പോൾ വേഗത എഴുതുമ്പോൾ സൂചി ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താണ് ദാ കിലോമീറ്റർ പെർ അവർ ഇങ്ങനെയാണ് എഴുതേണ്ടത് 24 കിലോമീറ്റർ പെർ അവർ ഓക്കെ ആണല്ലോ അപ്പോൾ ഒരു മണിക്കൂർ നമ്മൾ ഏകദേശം എത്ര കിലോമീറ്റർ വെച്ച് കവർ ചെയ്തു 24 മണിക്കൂർ വെച്ച് സോറി ഒരു മണിക്കൂർ ഏകദേശം 24 കിലോമീറ്റർ വെച്ച് നമ്മൾ എന്ത് ചെയ്തു കവർ ചെയ്തു അല്ലെങ്കിൽ യാത്ര ചെയ്തു അങ്ങനെ നമ്മൾ എത്ര മണിക്കൂറുണ്ട് 5 മണിക്കൂർ നമ്മൾ എത്ര ദൂരം സഞ്ചരിച്ചു 120 കിലോമീറ്റർ സഞ്ചരിച്ചു ഇതാണ് നമ്മുടെ പോയിന്റ് അപ്പോൾ നോക്കുക പറഞ്ഞ ചോദ്യം 120 കിലോമീറ്റർ 5 മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്യുന്ന ഒരു കാറിൻ്റെ വേഗത എത്ര വേഗത സ്പീഡാണ് കണ്ടുവരുക സ്പീഡ് നമ്മൾ ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ദൂരം ഭാഗം സമയം ദൂരം ഭാഗം സമയം ദൂരം എത്രയാണ് 120 സമയം എത്രയാണ് 5 മണിക്കൂറാണ് അപ്പോൾ 120 ഭാഗം 5 എത്രയെന്ന് കിട്ടും 24 കിലോമീറ്റർ പെർ അവർന്ന് കിട്ടും 24 കിലോമീറ്റർ പെർ അവർന്ന് കിട്ടും അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ക്ലിയർ ചെയ്യുക അതേ മോഡൽ വന്നാൽ രണ്ടാമത്തെ ചോദ്യം നോക്കുക ഇപ്പം നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ രണ്ടാമത്തെ ചോദ്യം തന്നെ അപ്പോൾ ഇത് വീഡിയോ കാണുന്നത് എന്ത് ചെയ്യുക ഇത് കണ്ടതിന് ശേഷം അവിടെ എപ്പോഴും സ്ട്രക്ക് ചെയ്യുക സ്ട്രക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ചെയ്ത് നോക്കുക രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് 100 കിലോമീറ്റർ ദൂരം 4 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കുന്ന ഒരു കാറിൻ്റെ വേഗത എത്ര 100 കിലോമീറ്റർ ദൂരം 4 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കുന്ന കാറിൻ്റെ വേഗത എത്ര അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്ന് വെച്ചാൽ 100 കിലോമീറ്റർ നമുക്കുള്ള ദൂരം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്നാണ് അല്ലേ 100 കിലോമീറ്റർ നമ്മുടെ ദൂരം അല്ലെങ്കിൽ നമ്മൾ എത്ര മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്യണം 4 മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്യുന്നുണ്ട് എങ്കിൽ വേഗത എത്ര അപ്പോൾ എന്ത് ചെയ്യുക ഇവിടെ വെച്ച് സ്ട്രക്ക് ചെയ്യുക വീഡിയോ എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ആൻസർ കണ്ടുപിടിക്കുക അപ്പോൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് നോക്കണം സ്പീഡാണ് ഇവിടെയും സ്പീഡാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സ്പീഡ് ഈസ് ഈക്വൽ നമുക്ക് എന്തറിയാം DT ആണ് നമുക്കറിയാം ഓക്കെ ആണല്ലോ DT ഇപ്പോൾ ഡി എത്രയാണ് നോക്കാം ഡി എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് 100 100 ഭാഗം 4 സമയം നമുക്ക് എത്ര ആയിട്ട് നോക്കാം 2 4 8 5 4 20 25 കിലോമീറ്റർ പെർ അവർ 25 കിലോമീറ്റർ പെർ മണിക്കൂർ ഇത്രയും ക്ലിയർ ആണല്ലോ അപ്പോൾ ഇതാണ് നമ്മൾ ഇത് നോക്കുക 2013 കോട്ടയം ജില്ലയിലെ LD ക്ലർക്കിന് ചോദിച്ച ചോദ്യമാണ് ഇതേ സെയിം ചോദ്യം ഒരു മാറ്റവും പോലും വരുത്താതെ 2015 കയറി ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നോക്കാം ഇതേപോലെ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നമുക്ക് എന്താ റിപ്പീറ്റ് വരും അപ്പോൾ അതൊന്നും പ്രീവിയസ് ക്വസ്റ്റ്യനായിട്ട് ചെയ്യുന്നതായിരിക്കും അത്രയും നല്ലത് അവിടെയാണെങ്കിൽ മൊത്തം എന്ത് ചെയ്യുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് കൊണ്ടുവന്ന് തരുന്നത് അപ്പോൾ നോക്കാം ചോദ്യങ്ങൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നോക്കുക എന്താണ് പറഞ്ഞിരിക്കുന്നത് 101 ചോദ്യം എന്താ 120 കിലോമീറ്റർ 5 മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്യുമെങ്കിൽ ശരാശരി വേഗത അല്ലെങ്കിൽ വേറെ വേഗത എത്ര വേഗത എന്താണ് 120 ഭാഗം 5 24 കിലോമീറ്റർ പെർ അവർ എന്നിട്ടും രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു 100 കിലോമീറ്റർ ദൂരം 4 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കുന്നുവെങ്കിൽ കാറിൻ്റെ വേഗത എത്ര എത്ര 100 ഭാഗം 4 എത്ര 25 കിലോമീറ്റർ പെർ അവർ അപ്പോൾ നോക്കുക ഇത്രയാണ് നമ്മൾ ചെയ്യുന്നത് സാധാരണയായിട്ടുള്ള കാര്യം ഇനി നമുക്ക് ചിലർക്ക് ഡൗട്ട് ഉണ്ട് ഇപ്പോൾ ബേസ് ഇല്ലാത്ത ഒരുപാട് പിള്ളേർ ഒരുപാട് കുട്ടികൾ നമ്മൾ എന്നെ വിളിച്ചിട്ടുണ്ട് എന്താണ് എനിക്ക് ബേസ് കിട്ടുന്നില്ല ബേസ് കിട്ടുന്നില്ല ഉള്ള രീതിയിൽ അപ്പോൾ നിങ്ങൾ അവർ ചെയ്യേണ്ട ഫസ്റ്റ് ജോലി എന്ന് പറയുന്നത് ഇതേപോലെ പായിക്കാനൊക്കെ വരുന്ന സമയത്ത് ആദ്യം ചെയ്യേണ്ട ജോലി എന്ന് പറഞ്ഞാൽ ബേസ് ഇല്ലെങ്കിൽ ഇനി നോക്കരുത് നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ആദ്യമേ നിങ്ങൾ ചെയ്യുക അതാ 2 തൊട്ട് ഒന്നാണ് സാധാരണ പറയുന്നത് നിങ്ങൾ 1 തൊട്ട് തുടങ്ങിക്കുക 1 മുതൽ 12 വരെയുള്ള എഞ്ച് വടി 1 തൊട്ട് 12 വരെയുള്ള എഞ്ച് വടി കറക്റ്റായിട്ട് ഒന്ന് എന്ത് ചെയ്യുക ഫുള്ളായിട്ട് ഇരുന്ന് കുത്തിയിരുന്ന് കാണാതെ പഠിക്കുക ഒന്നാമത്തെ ജോലി അതാണ് 1 മുതൽ 12 വരെയുള്ള എഞ്ച് വഴി അത് ഞാൻ കറക്റ്റ് ഇതാണ് നിങ്ങൾക്ക് ഒരു സമയം തരികയാണ് സമയം എന്താ 3 ദിവസം സമയമാണ് അല്ലെങ്കിൽ 4 ദിവസം സമയമുണ്ട് അത് ഈ ഫുള്ളായിട്ട് ഇന്ന് പഠിക്കാൻ പറ്റില്ല ബാക്കിയുള്ള പഠിക്കുന്നതിൻ്റെ കൂടെ എന്ത് ചെയ്യുക 1 മുതൽ 12 വരെയുള്ള എഞ്ച് വഴി എന്ത് ചെയ്യുക കറക്റ്റായിട്ട് ഇന്ന് പഠിക്കുക പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടെ ചെയ്യുക ചുമ്മാ ഏതെങ്കിലും സംഖ്യകളെടുത്ത് അങ്ങോട്ട് ഇങ്ങോട്ട് ഗുണിച്ചു വെക്കുക കയ്യിൽ എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോൺ ഉണ്ട് അതെല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ജോലി ഒരു ജോലി എന്ത് ചെയ്യുക ചുമ്മാ ഇഷ്ടമുള്ള ഏതെങ്കിലും 2 സംഖ്യ അപ്പോൾ ഇതാണത് ഇതാ 58 × 32 എത്ര ചുമ്മാ ഇത് കുടിച്ചു നോക്കുക എൻ്റെ എന്ത് ചെയ്യാം 52 എന്ന് ചെയ്യാം കണ്ടുപിടിച്ചതിന് ശേഷം കാൽക്കുലേറ്റർ എന്ത് ചെയ്താൽ ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ അതിന് ആൻസർ കിട്ടുമല്ലോ ശരിയാണോ നോക്കുക തെറ്റാണെങ്കിൽ ഇവിടെ തെറ്റി നോക്കിയാൽ മതി ഇല്ലെങ്കിൽ അടുത്ത കാലം സംഖ്യ നോക്കുക അപ്പോൾ ശ്രദ്ധിക്കേണ്ട ജോലി എന്ന് പറയുന്നത് ഇപ്പോൾ തെറ്റിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കേണ്ട പോയിന്റ് അല്ലെങ്കിൽ ഇപ്പോൾ ഇതാണത് ഞാൻ ഇപ്പോൾ ഇവിടെ അൻപത്തി 58 × 32 ഞാനങ്ങനെ ചെയ്യാൻ പറഞ്ഞത് അല്ലേ ഇപ്പോൾ നോക്കുക ആദ്യം ഇതേപോലെ ഗുണിച്ച് നോക്കുക തെറ്റിന്ന് കാണണമെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ തെറ്റിന്ന് കാണണമെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് 58 × 2 എത്രയും നോക്കണം കാൽക്കുലേറ്റർ ഇപ്പോൾ സംഖ്യയായിട്ട് നമ്മൾ ഗുണിച്ചപ്പോൾ തെറ്റിപ്പോയെന്ന് കാണണമെങ്കിൽ 58 × 2 എത്രയെന്ന് കണ്ടുപിടിക്കണം ആദ്യം 58 × 2 16 = 1 5 × 2 = 11 5 × 2 = 16 ഇതാണാ കിട്ടിയത് നോക്കുക 8 × 2 = 16 5 × 2 = 11 5 × 2 = 11 ഓക്കെ ആണല്ലോ ഇതാണാ കിട്ടിയത് നോക്കുക ഇത് കിട്ടിയെങ്കിൽ ഓക്കെ ഇപ്പോൾ ഇവിടെ ശരിയാണ് ഇനി അടുത്ത നമുക്ക് രണ്ടാം സ്റ്റെപ്പ് നോക്കുക 58 × 3 അത്ര നോക്കുക അതാണ് അടുത്ത സ്റ്റെപ്പ് 8 × 3 3 × 24 = 4 = 2 5 × 3 = 15 × 2 = 17 അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു 58 × 2 ഗുണിച്ചെഴുതി അതിനുശേഷം 58 × 3 കൊണ്ട് ഗുണിച്ചെഴുതുക എന്നിട്ട് എന്ത് ചെയ്യുക ഈ 124 ഇത് തന്നെയാണ് നമ്മൾ 58 × 3 ഗുണിച്ചപ്പോൾ കിട്ടിയെന്ന് നോക്കുക ഇതാണ് നമ്മൾ ചെയ്യേണ്ട ജോലി അതിനുശേഷം എന്ത് ചെയ്യുക കൂട്ടി നോക്കുക 6 5 7 8 1 1856
സിമ്പിളാണ്, അല്ലെങ്കിൽ നേരെ ഇക്വേഷൻ തന്നെ അറിയാം നമുക്ക്. എന്താണ് ദൂരം സഞ്ചരിക്കുക? അപ്പോൾ ഇവിടെ നോക്കേണ്ട പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട പോയിന്റുകൾ ഏതൊക്കെയാണ്, ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്? 30 വേഗത അണ്ടർലൈൻ ചെയ്യുക. എത്ര മണിക്കൂർ? 6 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും? 30 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു കാർ 6 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും? ദൂരമാണ്, അപ്പൊ ഡി ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. ദൂരം കണ്ടുപിടിക്കാൻ നോക്കിയാൽ ഡി കണ്ടുപിടിക്കുന്നത് എസ് ഇൻറ്റു ടി ആണ് അല്ലെ, സ്പീഡ് ഇൻറ്റു ടൈം, അല്ലെങ്കിൽ വേഗത ഇൻറ്റു സമയം. വേഗത ഇൻറ്റു സമയം. ഇനി ഈ ഇക്വേഷൻ പഠിക്കാൻ പാടുള്ളവർ നേരെ ഡിയുടെ അവിടെ ദൂരം എന്ന് എഴുതുക, എസിൻ്റെ അവിടെ വേഗത എന്ന് എഴുതുക, ടിയുടെ അവിടെ നിന്ന് എഴുതുക, സമയം എന്ന് എഴുതുക. അങ്ങനെ ആ ചെയ്താലും മതി. ഇത് നമുക്ക് ഇങ്ങനെ ആലോചിച്ചാൽ പെട്ടെന്ന് കിട്ടുന്നുള്ളതാണ് ഈ ട്രയാംഗിൾ വെച്ച് ഞാൻ ചെയ്യുന്നത് പറഞ്ഞിരുന്നത്. അപ്പോൾ നോക്കാം, ഡി ദൂരമാണ് കണ്ടുപിടിക്കുക. നമുക്ക് ഇക്വേഷൻ എന്താണ്? എസ് ഇൻറ്റു ടി ആണ് അല്ലെ, എസ് ഇൻറ്റു എന്താണ്? ടി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നോക്കാം, എസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30 ആണ് അല്ലെ. എസ് എന്ന് പറഞ്ഞാൽ 30 ആണ്, ഇൻറ്റു ടി എന്ന് പറഞ്ഞാൽ എത്രയാണ്? ടൈം എന്ന് പറഞ്ഞാൽ 6 ആണ് അല്ലെ, 30 × 6. ആൻസർ ആയി 30 × 6 എത്ര? 180 കിലോമീറ്റർ. അപ്പോൾ നമ്മൾ സഞ്ചരിച്ച ദൂരം എത്രയാണ്? 180. അപ്പോൾ 6 മണിക്കൂർ നമ്മൾ സഞ്ചരിച്ച ദൂരം എത്രയെന്ന് വെച്ചാൽ എത്രയാണ്? 180 കിലോമീറ്റർ ആണ്. അപ്പോൾ 30 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു കാർ 6 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും? എത്ര ദൂരം സഞ്ചരിക്കുന്ന വെച്ചാൽ സ്പീഡിൻ്റെ ടൈം, ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്പീഡിൻ്റെ ടൈമാണ് ഇക്വേഷൻ. അപ്പോൾ സ്പീഡ് എന്ന് നമുക്ക് എത്രയാണ്? 30 ആണ് അല്ലെ. വേഗത എന്ന് അത്ര 30 ആണ്. സമയം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 ആണ്. അപ്പോൾ 30 × 6 എത്ര? 180 കിലോമീറ്റർ. 180 കിലോമീറ്റർ ആണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം, 60 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു കാർ 4 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും? ഇത് നമ്മുടെ പ്രീവിയസ് ചോദ്യമാണ്, ഈ LD മുനിസിപ്പൽ അതോറിറ്റിയിൽ ചോദിച്ചു. LD 2014 മുനിസിപ്പൽ, നമ്മുടെ നോർമൽ LD ക്ലർക്കല്ല, അല്ലാതെ വന്നിട്ടുള്ള ടെസ്റ്റ് ആണിത്. 2014 മുനിസിപ്പൽ അതോറിറ്റിയിൽ ചോദിച്ച ചോദ്യമാണിത്. 60 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു കാർ 4 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും? അപ്പോൾ നോക്കാം, 1 മണിക്കൂർ നമ്മൾ എത്ര? 60 കിലോമീറ്റർ സഞ്ചരിക്കുന്ന, അങ്ങനെ 4 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും? ഇതാ വീഡിയോ കാണുന്നവർ ഇപ്പോഴെന്ത് ചെയ്യണം? സ്ട്രക്ക് ചെയ്തോണം. എന്നെന്ത് ചെയ്യുക? സ്വന്തമായിട്ട് ചെയ്യുക. സിമ്പിളായിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. 60 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു കാർ 4 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും? വീഡിയോ സ്ട്രക്ക് ചെയ്യുക, ആൻസർ ചെയ്യുക. ഞാൻ ഇപ്പോൾ ആൻസർ ഞാൻ പറയാൻ പോവുകയാണ്. നോക്കുക, 60 കിലോമീറ്റർ നോക്കുക. അപ്പം ഡി ആണ് കണ്ടു. ഡി എന്ന് പറഞ്ഞപ്പോൾ സ്പീഡ് ഇൻറ്റു ടൈമാണ്. സ്പീഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ് നോക്കുക? 60
ടൈം എന്ന് പറഞ്ഞാൽ എത്രയാണ്? നാലാണ്. 60 × 4 എത്ര? 240. 6 × 4 = 24. അപ്പോൾ 240 കിലോമീറ്റർ. ഇതാണ് നമ്മൾ എത്ര മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കുന്നത്? 4 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം. അപ്പോൾ 1 മണിക്കൂറേ 60 കിലോമീറ്റർ. അങ്ങനെ 4 മണിക്കൂറിൽ എത്ര ദൂരം? 240 കിലോമീറ്റർ. ഇനി ഞാൻ ഈ പറഞ്ഞ ഐഡിയ ഒന്ന് മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ വേറൊരു രീതിയിൽ രണ്ട് കണക്ക് വരുന്നുണ്ട്. അത് ഞാൻ അടുത്ത് ഇതെല്ലാം പറഞ്ഞ് തീർന്ന ശേഷം ഞാൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. ആ സമയത്ത് വരും എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു തരാം, 1 മണിക്കൂറിൽ 60 കിലോമീറ്റർ. അങ്ങനെ 4 മണിക്കൂറിൽ എത്ര? ഈ ഒരു ഐഡിയ നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഓർത്ത് വെച്ചേക്കണം. കിലോമീറ്റർ പറ ശരാശരി വേഗത തന്നു കഴിഞ്ഞാൽ 1 മണിക്കൂറിൽ 30 കിലോമീറ്റർ. അങ്ങനെയാണെങ്കിൽ 4 മണിക്കൂറിൽ എത്ര? അതേപോലെ 1 മണിക്കൂറിൽ 60 കിലോമീറ്റർ. അങ്ങനെയാണ് 4 മണിക്കൂറിൽ എത്ര? ആ ഒരു ഐഡിയ എന്ത് ചെയ്യുക? മൈൻഡിൽ കൊണ്ടുവരിക. ആ ക്വസ്റ്റ്യൻ എപ്പോഴൊന്ന് പറയാം, ജസ്റ്റ് ഒന്ന് ഓർത്ത് നിന്നാൽ മതി. ഇപ്പം എങ്ങനെയാണ്, 60 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു കാർ എത്ര? 4 മണിക്കൂറിന് പോലെ അവിടെ തന്നിരിക്കുന്ന 90 മിനിറ്റാണെന്ന് വിചാരിക്കുക. എത്ര മിനിറ്റാണ്? 90 മിനിറ്റിൽ എത്ര ദൂരം സഞ്ചരിക്കും? 90 മിനിറ്റിൽ പെട്ടെന്ന് എന്ത് ചെയ്യും? നമുക്ക് കൺഫ്യൂഷൻ ആവില്ലേ? അപ്പോൾ ആലോചിക്കുക, 90 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂറാണ്? 1.5 മണിക്കൂറാണ്. അങ്ങനെയല്ലേ? 90 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂറാണ്? സത്യം പറഞ്ഞാൽ 1.5 മണിക്കൂറല്ലേ. 1 മണിക്കൂറും എത്ര മിനിറ്റും കൂടാ? 30 മിനിറ്റും കൂടി. 30 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയാണ്? സത്യം പറഞ്ഞാൽ 1.5 മണിക്കൂറല്ലേ. പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും, 1 മണിക്കൂർ 60 കിലോമീറ്റർ സഞ്ചരിക്കും. അപ്പോൾ 1.5 മണിക്കൂറിൽ എത്ര? 60. 60 പകുതി എത്ര? 30. അപ്പോൾ 90 മിനിറ്റിൽ എത്ര കിലോമീറ്റർ സഞ്ചരിക്കും? 90 കിലോമീറ്റർ സഞ്ചരിക്കും. അങ്ങനെ ആലോചിച്ചാൽ മതി, ഈ ഒരു ഐഡിയ പിടികിട്ടിയാൽ മതി. എങ്ങനെയാണ്, 1 മണിക്കൂറിൽ 60 കിലോമീറ്റർ. അങ്ങനെയാണെങ്കിൽ എത്ര? 1.5 മണിക്കൂർ കൂടെ വരുമ്പോൾ എത്രയും? അതിൻ്റെ പകുതി 30 കിലോമീറ്റർ. 60+30 എത്ര? 90 കിലോമീറ്റർ. വെറുതെ ഇക്വേഷൻ ഒന്നും പോകേണ്ട കാര്യമില്ല, നമ്മുടെ മൈൻഡിൽ ആ ഒരു ഒറ്റ ഐഡിയ മാത്രം മതി. അപ്പോൾ 1 മണിക്കൂറിൽ എത്ര കിലോമീറ്റർ സഞ്ചരിക്കുമെങ്കിൽ 1.5 മണിക്കൂർ ഇത്ര. അപ്പോൾ 1.5 മണിക്കൂറിന് വരാൻ നമുക്ക് അവിടെ തന്നിങ്ങനെ സമയം എത്രയാണ്? 90 മിനിറ്റാണ്. അപ്പോൾ ആ ഒരു മൈൻഡിൽ എന്ത് ചെയ്യുക, ഈ ഐഡിയയിൽ എന്ത് ചെയ്യുക, കൊണ്ടുവരാൻ ശ്രമിക്കുക. ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക, ഇക്വേഷൻ ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അല്ല, ഐഡിയ കിട്ടാത്തവർക്ക് വേണ്ടിയാണെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഇക്വേഷൻ പെട്ടെന്ന് പറഞ്ഞായിരുന്നു. നോക്കുക, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ സ്പീഡിൻ്റെ ടൈം, ദൂരം എന്താണ്, ദൂരം കണ്ടുപിടിക്കാൻ വേണ്ടി എന്താണ്, വേഗത ഇൻറ്റു സമയം, വേഗത ഇൻറ്റു സമയം. ആ രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ഒന്ന് എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സെക്ഷൻ ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, അടുത്ത സെക്ഷൻ ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്ത സെക്ഷൻ നമ്മൾ ഇപ്പം നമ്മൾ ദൂരം കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ചെയ്തു, അതേപോലെ സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ചെയ്തു. ഈ നമുക്ക് ടൈം കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ജസ്റ്റ് നോക്കേണ്ടത്. ഇത് സാധാരണ PSC പ്രീവിയസ് ആണെങ്കിൽ അധികം കണ്ടിട്ടില്ല, എന്ന് വെച്ചാൽ ഇത് സിംഗിളായിട്ട് ചോദിച്ച ചോദ്യങ്ങളൊന്നും അധികം കണ്ടിട്ടില്ല. പക്ഷേ നമ്മൾ സ്കൂൾ ടെക്സ്റ്റിൽ നോക്കിയപ്പോൾ എന്ത് ചെയ്തു, ഇതേ മോഡൽ ചോദ്യങ്ങൾ 2-3 കിട്ടിയായിരുന്നു. അതിലൊരു 2 ചോദ്യമാണെങ്കിൽ നിങ്ങൾക്ക് എന്തെയ്ത് കൊണ്ട് തന്നിരിക്കുന്നത്. അപ്പോൾ ആ ചോദ്യങ്ങൾ നോക്കാം. മണിക്കൂറിൽ 50 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനം 250 കിലോമീറ്റർ സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം. അപ്പോൾ നോക്കേണ്ട പോയിന്റ് എന്തൊക്കെയാണ്? വേഗത, വേഗത എത്ര? 50 കിലോമീറ്റർ പെർ അവർ. ദൂരം എത്ര? 250 കിലോമീറ്റർ. അങ്ങനെയാണെങ്കിൽ എടുക്കുന്ന സമയം എത്ര? സമയമാണ് കണ്ടുപിടിക്കേണ്ടത്, സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നോക്കാം, സമയം കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ നോക്കാം. ടി അതിലെ കണ്ടുപിടിക്കേണ്ട ടി സമയം നമുക്ക് എങ്ങനെ എടുക്കാം? DS അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ്, അല്ലെങ്കിൽ ദൂരം ഭാഗം വേഗത. ദൂരം ഭാഗം വേഗത. അപ്പോൾ ദൂരം നോക്കാം, DS. DS ആണ്. ഇപ്പോൾ നോക്കാം, ഡി എന്ന് പറഞ്ഞാൽ എത്രയാണ് ദൂരമാണ്? ദൂരം എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? 250 കിലോമീറ്റർ ആണ്. വേഗത എന്ന് പറയുന്നത് എത്രയാണ്? 50 ആണ്. അപ്പോൾ നമുക്ക് വായിച്ച് നോക്കാമല്ലോ, 0 0 പോയി, പിന്നെ 5 25 നോക്കുക. 5 മണിക്കൂർ വരും. എത്ര മണിക്കൂർ വരും? 5 മണിക്കൂർ വരും. നമുക്ക് എന്താണ് ഈ സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം എത്ര ചോദിച്ചാൽ എത്രയാണ്? 5 മണിക്കൂറാണ്. ഇനി അതേപോലെ തന്നെ നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. മണിക്കൂറിൽ 40 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനം 240 കിലോമീറ്റർ സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം. അപ്പോൾ എന്ത് ചെയ്യുക, വീഡിയോ കാണുന്നവർ എന്ത് ചെയ്യുക, സ്ട്രക്ക് ചെയ്യുക, ചെയ്ത് നോക്കുക. നമുക്ക് ആൻസറിലോട്ട് വരാം. നോക്കുക, 40 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കുന്ന വാഹനം 240 കിലോമീറ്റർ എടുക്കാൻ സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം. ഇവിടെ നമുക്ക് എന്താണ് ടി ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ടി എന്ന് പറയുമ്പോൾ എത്രയാണ്? 240. ദൂരം 240 ആണ്. ഇനി വേഗത എന്ന് പറയുന്നത് എത്രയാണ്? 40 ആണ്. 0 0 പറ്റി അല്ലേ? പിന്നെ വാക്ക 6 4 24. 6 മണിക്കൂർ. സാറ് സ്കൂൾ ടെസ്റ്റിന് കിട്ടിയ ചോദ്യമാണ് ഇത്ര സിമ്പിളായിട്ട് വന്നിട്ടുള്ളത്. നമുക്കല്ലാതെ വരുന്ന ചോദ്യങ്ങൾ കുറച്ചുണ്ട്, നമുക്ക് എന്ത് ചെയ്യാൻ ചെയ്ത് നോക്കാൻ പറ്റും. എന്ന് വെച്ചാൽ കണക്റ്റ് ചെയ്ത് 2-3 ചോദ്യങ്ങളിൽ നിന്നകത്ത് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. അത് ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് കഴിഞ്ഞോട്ടെ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ അപ്പോൾ നമ്മൾ 3 രീതിയിലുള്ള കാര്യങ്ങളാണ് പഠിച്ചത്. ഒന്ന് ഏത് പഠിച്ചു? ദൂരം കണ്ടുപിടിക്കാനുള്ള കാര്യം പഠിച്ചു, സ്പീഡ് കണ്ടുപിടിക്കാനുള്ള കാര്യം പഠിച്ചു, ടൈം കണ്ടുപിടിക്കാനുള്ള കാര്യം പഠിച്ചു. ഓക്കെ ആണല്ലോ. ഈ 3 കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ചോദിക്കാൻ ചാൻസ് ഉള്ള 2 ചോദ്യങ്ങളാണെങ്കിൽ അന്ന് ഇവിടെ എന്ത് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനി അതുപോലെ അതിൻ്റെ കൂടെ നമുക്ക് അഡീഷണലായിട്ട് ഒരു കാര്യം കൂടെ പഠിക്കാനുണ്ട്. സാധാരണ ട്രെയിനാണ് നമുക്ക് കൂടുതലായിട്ടും കണ്ടുവരുന്നത്, പക്ഷേ എന്നാലും നമുക്ക് സ്പീഡുമായി ബന്ധപ്പെടുത്തിയതിന് തന്നെ ചോദിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. കുറച്ചല്ല, 2 കാര്യങ്ങൾ അത് നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അത് ട്രെയിനിൽ ഏറ്റവും കൂടുതൽ ആവശ്യം വരും. എന്നാൽ സ്പീഡ് നമ്മൾ നോർമൽ ബേസ് ആയിട്ടുള്ള വരുന്ന കാര്യങ്ങളിലും അതെന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യമുള്ള ഒരു കാര്യമാണ്. അത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത് അതൊന്നും കൂടെ നോക്കാം. അതിൻ്റെ 2 ക്വസ്റ്റ്യനും കൂടെ ചെയ്തതിന് ശേഷം ഇത് ഇത്രയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് പറഞ്ഞ ബേസ് ആയിട്ട് പറഞ്ഞിട്ട് എല്ലാം കൂടെ പറഞ്ഞ് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ചെയ്ത് പഠിക്കാം. ഓക്കെ, നമ്മൾ ഇതുവരെ ഇപ്പോൾ എന്ത് ചെയ്ത് നോക്കി,
സമയം കണ്ടുപിടിക്കാനുള്ളത് അതേപോലെ ദൂരം കണ്ടുപിടിക്കാനുള്ളത് അതേപോലെ വേഗത കണ്ടുപിടിക്കാനുള്ളത് ഈ മൂന്ന് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നോക്കിയത് അതേപോലെ വരുന്നതാണ് നമുക്ക് ഞാൻ പറഞ്ഞു ട്രെയിനുമായിട്ട് ട്രെയിനിലാണ് ഏറ്റവും കൂടുതൽ വരുന്നതെങ്കിലും പക്ഷേ നമുക്കല്ലാതെ ഇത് പഠിക്കേണ്ട ഒരു കാര്യമാണ് ബേസായിട്ട് തന്നെ പഠിക്കേണ്ട ഒരു കാര്യമാണ് അതായത് കിലോമീറ്റർ പെർ അവറിനെ എങ്ങനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാം അതേപോലെ മീറ്റർ പെർ സെക്കൻഡിനെ എങ്ങനെ കിലോമീറ്റർ പെർ അവർ ആക്കാം സിമ്പിൾ ഒറ്റ കാര്യം പഠിച്ചാൽ മതി ഇവിടെ വേറെ അഡീഷണൽ ഒന്നും പഠിക്കേണ്ട കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ നിങ്ങൾ ഒരേ ഒരു കാര്യം ചെയ്യുക തന്നിരിക്കുന്ന വേഗത എന്ത് ചെയ്താൽ മതി 5/18 കൊണ്ട് ഗുണിച്ചാൽ മതി എത്ര കൊണ്ട് ഗുണിക്കുക 5/18 കൊണ്ട് എന്ത് ചെയ്യുക ഗുണിക്കുക അപ്പൊ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ എന്തുകൊണ്ട് ഗുണിക്കുക 5/18 കൊണ്ട് ഗുണിക്കുക ഓക്കെ ആണല്ലോ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ എത്ര കൊണ്ട് ഗുണിക്കുക 5/18 കൊണ്ട് ഗുണിക്കുക ഇത് എങ്ങനെ കിട്ടിയെന്ന് ഡൗട്ട് ഉള്ളവർ ഒരേ ഒരു കാര്യം ആലോചിക്കുക കിലോമീറ്റർ നേരെ മീറ്റർ ആക്കുക ഒരു കിലോമീറ്ററിന് എത്ര മീറ്റർ ആണ് 1000 മീറ്റർ ആണ് അല്ലേ അതേപോലെ മണിക്കൂർ നേരെ സെക്കൻഡും ആക്കുക ഒരു മണിക്കൂറിന് എത്ര മിനിറ്റാണ് 60 മിനിറ്റ് ആണ് അല്ലേ 60 മിനിറ്റിനെ എത്ര വീണ്ടും സെക്കൻഡിലേക്ക് ആക്കുക അപ്പോൾ 60 × 60 അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്നെ എന്ത് ചെയ്യാൻ പറ്റും ആൻസർ കിട്ടും അപ്പോൾ നമുക്ക് എന്ത് കിട്ടും 5/18 ചെയ്ത് വരുമ്പോൾ ഏറ്റവും അവസാനം 5/18 കിട്ടും ഇതാണ് നമ്മൾ ആ ഷോർട്ട് കട്ടിൽ ഒറ്റയിൽ പഠിക്കുന്നത് 5/18 നമ്മൾ ഒരുമിച്ച് എന്ത് ചെയ്യുക പഠിക്കുന്നത് അപ്പോൾ കിലോമീറ്റർ പെർ അവറിന് മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ എത്ര രണ്ട് ചെയ്യുക 5/18 കൊണ്ട് എന്ത് ചെയ്യുക മൾട്ടിപ്ലൈ ചെയ്യുക അതേപോലെ മീറ്റർ പെർ സെക്കൻഡിന് കിലോമീറ്റർ പെർ അവർ ആക്കാൻ നിങ്ങൾ ചെയ്യേണ്ട ജോലി എന്ന് പറഞ്ഞാൽ അതാ 18/5 കൊണ്ട് ഗുണിക്കുക എത്ര കൊണ്ട് ഗുണിക്കുക 18/5 കൊണ്ട് എന്ത് ചെയ്യുക ഗുണിക്കുക ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് അപ്പൊ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കി എത്ര കൊണ്ട് ഗുണിക്കുക 5/18 കൊണ്ട് ഗുണിക്കുക അതേപോലെ മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാൻ എന്ത് ചെയ്യുക 18/5 അല്ലെങ്കിൽ 5/18 കൊണ്ട് എന്ത് ചെയ്യുക ഗുണിക്കുക അപ്പൊ ഈ രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് ആൻസറുകൾ ചെയ്യേണ്ടത് അപ്പൊ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കി എത്ര കൊണ്ട് ഗുണിക്കണം 18/5 കൊണ്ട് ഗുണിക്കണം അതേപോലെ മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാനാണെങ്കിലോ 5/18 കൊണ്ട് എന്ത് ചെയ്യുക ഗുണിക്കുക അപ്പൊ ഈ രണ്ട് കാര്യങ്ങളൊന്നും ക്ലിയർ ആക്കുക ഇത് രണ്ടും നമുക്ക് എന്താണ് ബേസ് ആയിട്ട് തന്നെ പഠിക്കേണ്ട കാര്യമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് ചോദിച്ചിട്ടുള്ള രണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ തരുന്നത് ഇത് രണ്ട് നമ്മളൊരു എന്താണ് ഇത് ഇതിൽ ഈ ചോദ്യം 10 മീറ്റർ പെർ സെക്കൻഡ് കിലോമീറ്റർ പെർ ആക്കാൻ അറ്റൻഡർ IDC എന്നുള്ള ഒരു ഇൻഡസ്ട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അറ്റൻഡറിൽ നിന്നുള്ള പോസ്റ്റ് ചോദിച്ച ചോദ്യമാണ് ഇതൊരു LD ചോദിച്ച ചോദ്യമാണ് വർഷം എനിക്ക് കിട്ടിയത് ഞാൻ പറ്റുപോയി അപ്പോൾ നമുക്ക് നോക്കേണ്ട പോയിന്റ് ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എൻ്റെ ആൻസർ എങ്ങനെ ചെയ്യാൻ നോക്കാം അപ്പോൾ നോക്കാം 90 കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കണം 90 കിലോമീറ്റർ പെർ അവറിനെ നമ്മൾ എന്താക്കണം മീറ്റർ പെർ സെക്കൻഡ് ആക്കണം നോക്കാം കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ 18/5 കൊണ്ട് എന്ത് ചെയ്യുക ഗുണിക്കുക അപ്പോൾ നമുക്ക് നോക്കാം 90 × എത്ര 5/18 90 × 5/18 നോക്കാം 90 ഉം 18 ഉം ഒരേ ഒരു കാര്യം ആലോചിക്കാം 9 ഉം 18 ഉം കൂടെ വെട്ടിക്കൂടെ വെട്ടാലോ അപ്പോൾ നോക്കാം 9 × 90 കൊണ്ട് ഭാഗിച്ച് നമുക്ക് എത്ര കിട്ടും 10 കിട്ടും 18 × 9 കൊണ്ട് ഭാഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും 2 കിട്ടും വീണ്ടും 2 × 10 വെട്ടാം നമുക്ക് എത്ര 5 കിട്ടും 5 × 5 എത്ര കിട്ടും 25 കിട്ടും അല്ലേ അപ്പോൾ അവിടെ ആൻസർ എത്രയാണ് 25 മീറ്റർ പെർ സെക്കൻഡ് ഡയറക്റ്റ് വേണമെങ്കിൽ വെട്ടാം 18 × 5 90 നമുക്ക് പെട്ടെന്ന് കിട്ടും പക്ഷേ അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയാണ് ഈ ഒരു ഐഡിയ പറയുന്നത് 9/18 ഈ വെട്ടാൻ അറിയുവാത്തത് ഫസ്റ്റ് എന്ത് ചെയ്യുക ആദ്യം തന്നിട്ടുള്ള ഡിവിസിബിലിറ്റി ടെസ്റ്റോടെ ഇത് പോയത് കാണുക അപ്പോൾ നമുക്ക് ഏതൊക്കെ സംഖ്യകളോട് വെട്ടാൻ വരും നോക്കാം 18 × 9 ആണല്ലേ അപ്പോൾ നമുക്ക് 9 കൊണ്ട് ഭാഗിക്കാം 90 നമുക്ക് എത്ര കൊണ്ട് ഭാഗിക്കാം 9 കൊണ്ട് ഭാഗിക്കാം അല്ലേ അപ്പോൾ 9 കൊണ്ട് ഭാഗിക്കാം നമുക്ക് എത്ര ഉണ്ട് 90 × 10 പ്രാവശ്യം 9 അല്ലേ അതേപോലെ 18 എത്ര പ്രാവശ്യം 2 പ്രാവശ്യം ഇനി നോക്കാം 10 × 2 എന്തായാലും 2 × 10 നമുക്ക് കിട്ടാൻ പറ്റും അവസാന സംഖ്യ ഇരട്ട സംഖ്യ ആയത് 0 ഇരട്ട സംഖ്യ ആയി കഴിഞ്ഞാൽ ആ സംഖ്യ നമുക്ക് എത്ര കൊണ്ട് ഭാഗിക്കാൻ പറ്റും 2 കൊണ്ട് പൂർണ്ണമായിട്ട് ഭാഗിക്കാൻ പറ്റും അപ്പോൾ 10/2 എത്ര 5 അങ്ങനെ 5 × 5 എത്ര 25 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും 25 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും നമുക്ക് ആൻസർ ഇനി നമുക്ക് നോക്കേണ്ട അടുത്ത ചോദിക്കുന്ന 10 മീറ്റർ പെർ സെക്കൻഡ് കിലോമീറ്റർ പെർ അവർ ആക്കുക 10 മീറ്റർ പെർ സെക്കൻഡ് എത്ര കിലോമീറ്റർ പെർ അവർ ഇങ്ങനെയാണ് ചോദിച്ചത് അപ്പോൾ 10 മീറ്റർ പെർ സെക്കൻഡ് കിലോമീറ്റർ പെർ അവർ ആകാൻ എന്താ ചെയ്യേണ്ടത് നോക്കാൻ പറഞ്ഞു അല്ലേ എന്ത് ചെയ്താൽ മതി 5/18 അല്ലെങ്കിൽ 18/5 കൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി ഗുണിച്ചാൽ മതി അപ്പോൾ നമുക്ക് ചെയ്യാം 10 × 18/5 18/5 ഇനി നോക്കാം 10 ഉം 5 നമുക്ക് വെട്ടിക്കൂടെ എത്ര 2 പ്രാവശ്യം 2 × 18 എത്ര 36 അപ്പോൾ ഇവിടുത്തെ ആൻസർ എത്രയാണ് 36 കിലോമീറ്റർ പെർ അവറാണ് എപ്പോഴും ശ്രദ്ധിക്കുക വരയ്ക്ക് താഴെയുള്ളതും വരയ്ക്ക് മുകളിലുള്ളതും മാത്രമേ വെട്ടാൻ പറ്റുള്ളൂ വേറെ സംഖ്യ വന്നാൽ പോലും ഇതിൻ്റെ വരയ്ക്ക് താഴെ എത്രയാണെന്ന് വിചാരിക്കുക 1 എന്ന സംഖ്യ ഉണ്ടെന്നായിട്ട് തന്നെ എന്ത് ചെയ്യുക കരുതുക എങ്കിൽ മാത്രമേ നമുക്ക് ഇതേപോലെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ വെട്ടാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇവിടുത്തെ ആൻസർ എത്രയാണ് 36 കിലോമീറ്റർ പെർ അവർ ഇവിടെ ആണെങ്കിൽ 25 മീറ്റർ പെർ സെക്കൻഡ് അപ്പോൾ ഇതാണ് നമ്മൾ എന്ത് ചെയ്യാനുള്ളത് സമയത്തിന് കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാനും അതേപോലെ മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാനുള്ള മാർഗ്ഗങ്ങൾ അപ്പോൾ അവിടെ ഓർത്തിരിക്കേണ്ട സംഖ്യയാണ് 18/5 കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ 18/5 ഇനി അടുത്ത് മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാനാണെങ്കിലോ 18/5 അല്ലെങ്കിൽ 5/18 ആ സംഖ്യ തിരിച്ചിട്ടു അത്രേ ഉള്ളൂ വേറെ ഇതൊന്നും മാറ്റമൊന്നുമില്ല പക്ഷേ നമ്മൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതാണ് ആദ്യം എന്ത് ചെയ്തു ദൂരം കണ്ടുപിടിക്കൽ ഇക്വേഷൻ നോക്കി വേഗം കണ്ടുപിടിക്കൽ ഇക്വേഷൻ നോക്കി ടൈം കണ്ടുപിടിക്കൽ ഇക്വേഷൻ നോക്കി
ഓക്കെ ആണല്ലോ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാനും അതേപോലെ മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാനുമുള്ള കാര്യങ്ങൾ നോക്കി. ഇത്രയാണ് ബേസ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ട ഇക്വേഷൻസ്. ഇന്നത്തെ ബേസ് ആയിട്ട് അഡ്വാൻസ് ലെവലിൽ കൂടെ കൂടുതൽ ഇക്വേഷൻസ് നോക്കേണ്ടി വരും. ഷോർട്ട്കട്ട് ഒക്കെ നോക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഇക്വേഷൻസ് നമ്മൾ കാണാതെ പഠിക്കേണ്ടി വരും. അപ്പോൾ അത് പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ആ മോഡലുള്ള ക്വസ്റ്റ്യൻസ് അതേപോലെ പഠിക്കുക, അതേപോലെ അത് ചെയ്യുന്ന രീതിയിലും കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ചെയ്ത് തന്നെ പഠിച്ചോളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ക്ലിയർ ചെയ്ത് എന്ത് ചെയ്യണം, ഓർത്ത് വെച്ചോണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ള ബേസ് ആയുള്ള കാര്യമാണ്. അപ്പോൾ ബേസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക, ഇത്രയും ഭാഗം ഒന്ന് ക്ലിയർ ചെയ്ത് നോക്കുക. ക്ലിയർ നോക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത്, സമയം ദൂരം വേഗതയും കണ്ടുപിടിക്കാൻ ലക്ഷ്യം പറഞ്ഞാൽ, സമയം കണ്ടുപിടിക്കാൻ ലക്ഷ്യം പറഞ്ഞു, ദൂരം കണ്ടുപിടിക്കാൻ ലക്ഷ്യം പറഞ്ഞു, വേഗത കണ്ടുപിടിക്കാൻ ലക്ഷ്യം പറഞ്ഞു, കിലോമീറ്റർ പെർ അവറിനെ എന്താക്കാൻ വേണ്ടി പറഞ്ഞു, മീറ്റർ പെർ സെക്കൻഡ് ആക്കാനുള്ള കാര്യം പറഞ്ഞു, അതേപോലെ മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ വേഗതയിലാക്കാനുള്ള കാര്യവും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ബേസ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യണം, ചെയ്ത് നോക്കണം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ബേസിലുള്ള കുറച്ച് അഡീഷണൽ ക്വസ്റ്റ്യൻസാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, അപ്പോൾ ഞാൻ പറഞ്ഞു, സമയം ദൂരം നമ്മൾ എത്ര പാർട്ടായിട്ടാണ് എടുക്കുന്നത്, നാല് ഭാഗങ്ങളായിട്ടേക്ക് നമ്മൾ പഠിക്കാൻ പറഞ്ഞത്, നാല് സമയം ദൂരത്തിൻ്റെ സബ് ചാപ്റ്ററായിട്ട് ആലോചിച്ചാൽ മതി, നാല് പോർഷൻസ് വരും. സമയം ദൂരം എന്നൊരു പോർഷനകത്ത് സബായിട്ട് വരുന്ന നാല് പോർഷൻസാണ് ഏതൊക്കെയാണ്, ബേസ്, അഡ്വാൻസ് ലെവൽ, അതിനേണ്ടത് ട്രെയിൻ, അതിനേണ്ടത് ബോട്ട്, ബോട്ട് ആൻഡ് സ്ട്രീം എന്നുള്ള ബോട്ട്. ബോട്ട് ആൻഡ് സ്ട്രീം സാറിന് ഡിഗ്രി എല്ലാം ചോദിക്കുന്നത്, ഞാൻ പറഞ്ഞു നമുക്ക് പ്രിലിംസ് മാത്രം നോക്കിയാൽ പോരാ, ബാക്കിയുള്ള എല്ലാത്തിനും കൂടെ വേണ്ടിയായിരിക്കും ഞാൻ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ എന്ത് എല്ലാവർക്കും പഠിച്ചെന്ത് എല്ലാം പഠിച്ചു വയ്ക്കുക എന്ന് വെച്ചാൽ, നമുക്ക് വേണമെങ്കിൽ ബോട്ട് ആൻഡ് സ്ട്രീമും കൂടെ എന്ത് ചെയ്യാം, ചോദിക്കാം എന്നുള്ള ചാൻസ് ആണെങ്കിൽ അത് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ക്ലിയർ ചെയ്ത് ഓർത്ത് വയ്ക്കുക. അടുത്ത് എന്ത് ചെയ്യാം, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അഡീഷണൽ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ നോക്കേണ്ട കാര്യം, ബേസിൽ നമ്മൾ ബേസായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. ഇനി നമ്മൾ അതിനകത്ത് നിന്നുള്ള അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കാനുള്ളത്. ആ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പോയിന്റുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതുവരെ പഠിച്ചുള്ള എല്ലാ കാര്യങ്ങളും കണക്റ്റ് ചെയ്ത് വരുന്നത്, ചിലപ്പോൾ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് കണക്ട് ചെയ്തായിരിക്കും വരുന്നത്. അപ്പോൾ അതേപോലെ വരുന്ന ഒരു ചോദ്യമാണ് നോക്കേണ്ടത്. രണ്ട് കാറുകൾ ഒരു സ്ഥലത്ത് നിന്നും വിപരീത ദിശയിലേക്ക് 70 കിലോമീറ്റർ വേഗതയിലും 50 കിലോമീറ്റർ വേഗതയിലും സഞ്ചരിക്കുന്നു എങ്കിൽ അവ തമ്മിലുള്ള അകലം 60 കിലോമീറ്റർ ആകാൻ എത്ര സമയമെടുക്കും? അപ്പോൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താണ്, രണ്ട് കാറുകൾ ഒരു സ്ഥലത്ത് നിന്നും വിപരീത ദിശയിലേക്ക്, ഇപ്പോൾ ഓപ്പോസിറ്റ് സൈഡായിട്ടാണ് പോകുന്നത്, എത്ര കിലോമീറ്റർ വേഗത, 70 കിലോമീറ്റർ വേഗതയിലും 50 കിലോമീറ്റർ വേഗതയിലും സഞ്ചരിക്കുന്നു എങ്കിൽ അവ തമ്മിലുള്ള അകലം 60 കിലോമീറ്റർ ആകാൻ എത്ര സമയം എടുക്കും? അപ്പോൾ നോക്കിക്കോളാം, ഞാൻ അവിടെ ചെറിയൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പോൾ അതായത് ഇതൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വണ്ടി, ഇവിടെ നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഒരാൾ ഇതാ ഇങ്ങോട്ടേക്ക് 70 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ പോകുന്നു. എന്നുവെച്ചാൽ ഒരു മണിക്കൂറിൽ 70 കിലോമീറ്റർ ഈസിലേക്ക് പോകുന്നു. അതിന് നേരെ ഓപ്പോസിറ്റിലേക്ക് അടുത്തയാൾ എന്ത് ചെയ്യുന്നു, 50 കിലോമീറ്റർ പെർ അവർ വേഗതയിലും പോകുന്നു. അപ്പോൾ നോക്കിയാണ്, ഒരാൾ ഇങ്ങോട്ടേക്ക് 70 പോയി, ഒരാൾ അങ്ങോട്ടേക്ക് 50 പോയി. സിമ്പിളാണ്, ചെയ്യാൻ സിമ്പിളാണ്, പക്ഷേ എങ്ങനെ കിട്ടിയെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിന് വേണ്ടിയിട്ട് എങ്ങനെ പറയാമെന്നത്, ഒരാൾ ഇങ്ങോട്ടേക്ക് 70 കിലോമീറ്റർ പോയി, ഒരാൾ ഇങ്ങോട്ടേക്ക് 50 കിലോമീറ്റർ പോയി. ഇനി അടുത്ത് പറഞ്ഞേക്കുന്ന എന്താണ്, ഇവർ തമ്മിലുള്ള അകലം എങ്കിൽ ഇവർ സഞ്ചരിക്കുന്ന എങ്കിൽ ഇവർ തമ്മിലുള്ള അവ തമ്മിലുള്ള അകലം എത്ര കിലോമീറ്റർ ആവാൻ, 60 കിലോമീറ്റർ ആവാൻ എത്ര സമയമെടുക്കും? അപ്പോൾ ഇവർ തമ്മിലുള്ള അകലം 60 കിലോമീറ്റർ ആവണമെങ്കിൽ എത്ര സമയമെടുക്കുന്നതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, നോക്കണം, ഒരു മണിക്കൂർ അങ്ങനെ രണ്ട് കാറും കൂടെ എത്ര ദൂരമായിരിക്കും പോയിട്ടുള്ളത്? ഇപ്പോൾ ഒരു മണിക്കൂറിൽ 70 കിലോമീറ്റർ ഇങ്ങോട്ടേക്ക് പോയി, ഒരു മണിക്കൂറിൽ 50 കിലോമീറ്റർ ഇങ്ങോട്ട് പോയി. അപ്പോൾ ഒരു മണിക്കൂർ രണ്ട് പേരെ ഒരുമിച്ച് യാത്ര ചെയ്യുന്നു വിചാരിക്കുക. അങ്ങനെ ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഇവർ എങ്ങോട്ടായിരിക്കും പോയി, ഒരാൾ 70 ഇവിടെ നിൽപ്പുണ്ട്, ഒരാൾ 50 അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഇവർ തമ്മിലുള്ള അകലം എത്രയായിരിക്കും? 120 കിലോമീറ്റർ ആയിരിക്കും അല്ലേ. ഇവർ നമ്മൾ അകലം എത്രയായിരിക്കും? 120 കിലോമീറ്റർ ആയിരിക്കും. അതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട പോയിന്റ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ചോദ്യം വന്നെങ്കിൽ, ഇപ്പോൾ വിപരീത ദിശയിലേക്ക് പോവുക, അല്ലെങ്കിൽ ഒരാൾ കിഴക്കോട്ട് പോയി, ഒരാൾ പടിഞ്ഞാറോട്ടേക്ക് പോയി, ഒരേ ദിശയിൽ ഒരേ സ്ഥലത്ത് നിന്ന് തുടങ്ങിയവർ ഒരാൾ കിഴക്കോട്ടേക്കും ഒരാൾ പടിഞ്ഞാറേക്കും, ഇത്ര ഇതേപോലെ ക്വസ്റ്റ്യൻസ് വരും. കിഴക്കോട്ട് പോയി, പടിഞ്ഞാറോട്ട് പോയി എങ്കിൽ ഇത്ര എത്ര മണിക്കൂർ അവർ എത്തുന്ന ദൂരം എത്ര, അല്ലെങ്കിൽ ഇത്ര സമയം എടുത്താൽ ഇവർ എത്തുന്ന ദൂരം എത്ര, അല്ലെങ്കിൽ സമയം എത്ര, അല്ലെങ്കിൽ 100 കിലോമീറ്റർ എത്താൻ തോന്നുന്ന സമയം എത്ര, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ജോലി ഈ സ്പീഡുകൾ തമ്മിൽ കൂട്ടുക, ഈ വേഗതകൾ തമ്മിൽ എന്ത് ചെയ്യുക, കൂട്ടുക. അപ്പോൾ വിപരീത ദിശയിലേക്ക് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു ജോലി എന്താണ്, ഈ വേഗതകൾ തമ്മിൽ എന്ത് ചെയ്യുക, കൂട്ടുക. വേഗതകൾ തമ്മിൽ എന്ത് ചെയ്യുക, കൂട്ടുക. കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 120 കിലോമീറ്റർ എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഇതാണ്, ഒരു മണിക്കൂറിൽ എത്ര കിലോമീറ്റർ ഇവിടെ സഞ്ചരിച്ചു എന്ന് ചോദിച്ചാൽ എത്ര കിലോമീറ്റർ സഞ്ചരിച്ചു, 120 കിലോമീറ്റർ സഞ്ചരിച്ചു. എന്നുവെച്ചാൽ ഇവിടെ നിൽക്കുന്ന ആളും ദാ ഇവിടെ നിൽക്കുന്ന ആളും തമ്മിലുള്ള അകലം എത്രയാണ്, 120 കിലോമീറ്റർ ആണ് ഒരു മണിക്കൂറിൽ. എത്ര മണിക്കൂറിൽ, ഒരു മണിക്കൂറിൽ ഇവർ തമ്മിലുള്ള അകലം എത്രയെന്ന് ചോദിച്ചാൽ എത്രയാണ്, 120 കിലോമീറ്റർ ആണ്. അപ്പോൾ ശ്രദ്ധിച്ചാണ് എന്നുവെച്ചാൽ ഇവിടെ പറഞ്ഞത്, ഇവിടെ രണ്ടുപേർ നിപ്പുണ്ട് എന്ന് വിചാരിക്കുക, ഇനി ജസ്റ്റ് ഒന്ന് വരച്ചിട്ടെന്നേ ഉള്ളൂ. ഇവിടെ രണ്ടുപേർ നിപ്പുണ്ട്, ഒരാൾ ഇങ്ങോട്ടേക്ക് 70 കിലോമീറ്റർ വേഗതയിൽ പോയി. അപ്പോൾ ഇവിടെ എത്ര ചെയ്തേ, ഒരു മണിക്കൂർ ആയപ്പോൾ 70 കിലോമീറ്റർ വേഗതയിൽ ഇയാൾ ഇവിടെ എത്തി. അടുത്തയാൾ 50 കിലോമീറ്റർ വേഗതയിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോയി.
ഓക്കെ ആണല്ലോ. അങ്ങനെ ഒരു മണിക്കൂർ കഴിഞ്ഞ് കറക്റ്റ് ഒരു മണിക്കൂർ എടുത്തിരിക്കാതെ ഇങ്ങോട്ടേക്ക് 70 കിലോമീറ്റർ ഇങ്ങോട്ടേക്ക് 50 കിലോമീറ്റർ ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഇവർ തമ്മിലുള്ള അകലം എത്രയായിരിക്കും ആലോചിച്ച് നോക്കേ. ആണ് ഞാൻ വിപരീത ദിശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറഞ്ഞത്? സ്പീഡുകൾ തമ്മിൽ കൂട്ടാൻ പറഞ്ഞത് എത്ര കിട്ടും? 120 കിലോമീറ്റർ നേട്ടം അല്ലേ? എത്ര കിട്ടും? 120 കിലോമീറ്റർ നേട്ടം. എന്നാൽ നമ്മുടെ ചോദ്യം എന്തോന്നാണ്? അപ്പോൾ ഇവരുടെ സ്പീഡ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴാലേക്കാണ് 120 കിലോമീറ്റർ? വിപരീത ദിശ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡുകൾ തമ്മിൽ എന്ത് ചെയ്യുക? ആദ്യമേ അങ്ങ് കൂട്ടുക. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട അടുത്ത പോയിന്റ് എന്താണ്? എങ്കിൽ അവർ തമ്മിലുള്ള അകലം 60 കിലോമീറ്റർ ആകാൻ എടുക്കുന്ന സമയത്ത്, അപ്പോൾ ഒരു മണിക്കൂർ 120 കിലോമീറ്റർ പോയി. അങ്ങനെയാണെങ്കിൽ 60 കിലോമീറ്റർ എടുത്താൽ എത്ര സമയം എടുക്കും? ഇക്വേഷൻ ഒന്നും പറയണില്ല, ഇപ്പോഴേ നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. നിങ്ങൾ മൈൻഡിൽ ആ ഒരു പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ ആൻസറായി. ഒരു മണിക്കൂറിൽ ഇവിടെ 120 കിലോമീറ്റർ എത്തി. അങ്ങനെയാണെങ്കിൽ 60 കിലോമീറ്റർ ആകാൻ എടുക്കുന്ന സമയം എത്രയായിരിക്കും? ആൻസർ മൈൻഡിൽ കിട്ടിയായിരുന്നോ? എത്രയാണ് 60 കിലോമീറ്റർ എത്താൻ? ഒരു മണിക്കൂർ 120. അപ്പോൾ 60 കിലോമീറ്റർ എത്ര മണിക്കൂറായിരിക്കും? അരമണിക്കൂർ. അരമണിക്കൂറാണെങ്കിൽ എത്ര മിനിറ്റാണ്? 30 മിനിറ്റ് ആൻസറായി. ആ ഐഡിയ കൊണ്ടുവരാനാണെങ്കിൽ ഇത്രയും കാര്യം പറഞ്ഞു. നമ്മൾ ഇവിടെ ആലോചിക്കാം, ഒരു മണിക്കൂറിൽ ഇവിടെ ഇങ്ങോട്ടേക്ക് 70 കിലോമീറ്റർ അങ്ങോട്ടേക്ക് 50 കിലോമീറ്റർ. അങ്ങനെയാണ് സത്യം പറഞ്ഞത്. രണ്ടും ഒരുമിച്ചല്ലേ യാത്ര തുടങ്ങിയത്? അപ്പോൾ കറക്റ്റ് ഒരു മണിക്കൂർ തുടങ്ങി ഇവർ തമ്മിലുള്ള അകലം എത്രയാണ്? 120 കിലോമീറ്ററാണ്. അപ്പോൾ ഒരു മണിക്കൂറിൽ ഇവർ തമ്മിലുള്ള അകലം 120 കിലോമീറ്റർ. അങ്ങനെയാണെങ്കിൽ 60 കിലോമീറ്റർ എത്ര ദൂരം എത്ര മണി എത്ര മിനിറ്റ് മതി? 60 അരമണിക്കൂർ മതി, അല്ലെങ്കിൽ എത്ര മിനിറ്റ് എന്ന് പറഞ്ഞാൽ 30 മിനിറ്റ് മതി, അരമണിക്കൂർ മതി, അല്ലെങ്കിൽ 30 മിനിറ്റ് മതി. ഇനി അല്ലാതെ രീതിയിൽ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് നോക്കാം ഇവർ തമ്മിലുള്ള ആ വേഗത. ഇപ്പം നമുക്ക് എന്താ ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്? എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ടൈം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ നമ്മൾ നോക്കിയായിരുന്നു അല്ലേ? DST എന്ന് പറഞ്ഞ് പഠിച്ച ഓർമ്മയുണ്ടല്ലോ. എന്താണ് നമ്മൾ ഇക്വേഷൻ പഠിച്ചത്? DST അല്ലേ? DST നമ്മൾ പഠിച്ചായിരുന്നു. ഇപ്പം എന്താണ് ടൈമാണ്? ടൈമാണ് ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ്. ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സഞ്ചരിക്കുന്നത്. എങ്കിൽ അവർ തമ്മിലുള്ള അകലം, അതാണ് ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് എത്രയാണ്? 60 ആണ്. അപ്പം ഷോർട്ട് കട്ട് ചെയ്യണം, 60 ഭാഗം, അല്ലെങ്കിൽ ആ ഇക്വേഷൻ വെച്ച് ചെയ്യണം. ദൂരം എന്ന് പറഞ്ഞാൽ 60 ആണ്. ഇനി അവരുടെ വേഗത ആണെങ്കിൽ അവിടെ കണ്ടുപിടിച്ചു എത്രയാണ്? 120 കിലോമീറ്റർ അല്ലേ? നോക്കി 70 + 50, 120 കിലോമീറ്റർ പെർ അവർ വേഗത. അതാണ് നമ്മൾ വിപരീത ദിശയിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറഞ്ഞാൽ ഒരുമിച്ച് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ടൈം എന്ന് പറയുമ്പോൾ 60 / 120 ആണ്. വെട്ടാം, 0 0 വെട്ടി, 6 / 12 എത്ര? 2 നീട്ടും. അപ്പോൾ നോക്കുക, 1/2 മണിക്കൂർ, 1/2 മണിക്കൂർ. അപ്പോൾ ഈ രീതി ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് എന്തേ കിട്ടുള്ളൂ? മണിക്കൂറേ കിട്ടുള്ളൂ. ഇതെല്ലാം കിലോമീറ്റർ വെച്ച് പറയുകയാണെങ്കിൽ ഇവിടെ എന്തേ കിട്ടുള്ളൂ? നമുക്ക് മണിക്കൂറേ കിട്ടുകയുള്ളൂ. അങ്ങനെ മണിക്കൂറാണെന്ന് പറഞ്ഞു, അരമണിക്കൂറാണ്. അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റാണ്? 30 മിനിറ്റാണ്. എത്ര മിനിറ്റാണ്? 30 മിനിറ്റാണ്. ഇതാണ് നമ്മൾ ഇക്വേഷൻ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ. ഇത് ഞാൻ ഐഡിയ വെച്ച് ചെയ്തു, ഇത് ഇക്വേഷൻ വെച്ച് ചെയ്തു. ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരേ ഒരു കാര്യം, വിപരീത ദിശയിലാണെങ്കിൽ സ്പീഡുകൾ തമ്മിൽ കൂട്ടുക. ഈ ഒരു പോയിന്റ് ഒരിക്കലും മറക്കരുത്. വിപരീത ദിശയിലാണെങ്കിൽ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? വേഗതകൾ തമ്മിൽ കൂട്ടുക. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക? വേഗതകൾ തമ്മിൽ കൂട്ടുക. ഇപ്പോൾ ഇത് വരുന്ന സാധ്യതകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞത് ഇതേപോലെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയും. ഇനി വേണമെങ്കിൽ കണക്ക് ഇങ്ങനെ പറയും, എയും ബി എന്ന രണ്ടാളുകൾ, എ എന്ത് ചെയ്തു? എയും ബിയും ഒരേ ദിശയിൽ നിന്ന് എ എന്ന ആൾ കിഴക്കോട്ടേക്കും ബി എന്ന ആൾ പടിഞ്ഞാറോട്ടേക്കും പോയി. ഇതേ വേഗത തന്നെ വിചാരിച്ചോ. ഇപ്പോൾ എത്ര? 40 കിലോമീറ്റർ, 44 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചു. ഇവർ തമ്മിലുള്ള അകലം 120 കിലോമീറ്റർ ആവാൻ എടുക്കുന്ന സമയം എത്ര? ഈ രീതിയിൽ വേണമെങ്കിലും എന്ത് ചെയ്യുക? നമുക്ക് ആൻസറുകൾ ചോദിക്കാം. അപ്പോൾ ആ രണ്ട് രീതി നമ്മളൊന്ന് എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ടൊന്ന് എന്ത് ചെയ്യുക? വിചാരിച്ച് വയ്ക്കുക. അപ്പോൾ ഈ ഒരു കാര്യം 30 മിനിറ്റിനുള്ള കറക്റ്റായിട്ട് നമുക്ക് നോക്കി വയ്ക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ചോദ്യമാണ്, ക്ലിയർ ചെയ്യുന്ന എന്ത് ചെയ്യുക? നോക്കി വയ്ക്കുക. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം ഇതാണ്, ഒരു മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ച് 2 മണിക്കൂർ കൊണ്ട് ലക്ഷ്യസ്ഥാനത്തെത്തി, തിരിച്ച് അതേ ദൂരം 2.5 മണിക്കൂർ കൊണ്ട് പിന്നിട്ടു, എങ്കിൽ തിരിച്ചു വരുമ്പോൾ കാറിൻ്റെ വേഗത എത്ര? അപ്പോൾ ചോദ്യം നോക്കണം. ഇപ്പോൾ ഈ മണിക്കൂറിൽ 50 കിലോമീറ്റർ, അതിനെയാണ് നമ്മൾ എന്താണ് വിളി വേഗത എന്ന് പറയുന്നത്. അപ്പോൾ അത് പറയുമ്പോൾ ആ വാക്ക് പറയുമ്പോൾ എല്ലാം ശ്രദ്ധിച്ചോണം, തെറ്റിപ്പോകരുത്. മണിക്കൂറിൽ 50 കിലോമീറ്റർ, അല്ലെങ്കിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ, അല്ലെങ്കിൽ മണിക്കൂറിൽ 30 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ അപ്പോഴേ ഓർത്ത് വയ്ക്കുക, അത് വേഗതയാണ്. നമ്മുടെ എന്താണ്? വേഗതയാണ്. ആ പോയിന്റ് ആദ്യമേ എന്ത് ചെയ്യാം? മൈൻഡിൽ ഓർത്ത് വെച്ചോണം. മണിക്കൂറിൽ 25 കിലോമീറ്റർ സഞ്ചരിക്കുന്ന വാഹനം, അതിൻ്റെ വേഗത എന്ന് എത്ര? 25 കിലോമീറ്റർ പെർ അവർ, 25 കിലോമീറ്റർ പെർ അവർ ആണ്. അപ്പോൾ ആ ഒരു പോയിന്റാണ് നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഒരു കാർ മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ച് 2 മണിക്കൂർ കൊണ്ട് ലക്ഷ്യസ്ഥാനത്തെത്തി, തിരിച്ച് അതേ ദൂരം 2.5 മണിക്കൂർ കൊണ്ട് പിന്നിട്ടു, എങ്കിൽ തിരിച്ചു വരുമ്പോൾ കാറിൻ്റെ വേഗത ഏതാ? ലാബ് അസിസ്റ്റൻറ്റ് 2017 ചോദിച്ച ചോദ്യമാണ്. കഴിഞ്ഞത് 2008 ചോദിച്ച ചോദ്യമാണ് ഞാൻ എന്ത് ചെയ്തത്, നേരത്തെ ചോദ്യമായിട്ടത്. ഇപ്പോൾ 2017 ലാബ് അസിസ്റ്റൻറ്റ് ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് നോക്കുക, മണിക്കൂർ. അപ്പോൾ വേഗത നമുക്കറിയാം, വേഗത എന്ന് പറയുന്നത് എത്രയാണ്? ഈ 50 കിലോമീറ്റർ പെർ അവർ ആണ്. എന്ന് വെച്ചാൽ 50 കിലോമീറ്റർ, മണിക്കൂറിൽ 50 കിലോമീറ്റർ, അതാണ് നമ്മുടെ വേഗത എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ സഞ്ചരിച്ച് നമ്മൾ എന്ത്? 2 മണിക്കൂർ കൊണ്ട് ലക്ഷ്യസ്ഥാനത്തെത്തി. 2 മണിക്കൂർ കൊണ്ട് എവിടെ എത്തി? ലക്ഷ്യസ്ഥാനത്തെത്തി. അങ്ങനെ തിരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? 2.5 മണിക്കൂർ കൊണ്ടാണ് എത്തുകയത്. 2.5 മണിക്കൂർ കൊണ്ടാണ്
തിരിച്ചെത്തിയത്. അങ്ങനെയാണെങ്കിൽ കാറിന്റെ വേഗത എത്ര? ഇപ്പൊ ആലോചിച്ചത്, ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് എന്റെ വീട്ടിലേക്ക് രണ്ട് മണിക്കൂർ യാത്ര ചെയ്യുന്നു, എത്ര 50 കിലോമീറ്റർ വേഗതയിൽ ഞാൻ വീട്ടിലേക്ക് യാത്ര ചെയ്തു, എത്ര മണിക്കൂറുണ്ട്? 2 മണിക്കൂറുണ്ട് യാത്ര ചെയ്തു. എന്റെ വീട്ടിൽ ഞാൻ തിരിച്ച് വരിക, അല്ലെങ്കിൽ ഓഫീസിൽ പോയിട്ട് ഞാൻ തിരിച്ചു വരികയാണ്, 2 മണിക്കൂറുണ്ട്. ഞാൻ എന്ത് ചെയ്തു, 50 കിലോമീറ്റർ വേഗതയിൽ ഓഫീസിലേക്ക് പോയി. അവിടെ നിന്ന് തിരിച്ച് ഞാൻ വീട്ടിലേക്ക് 2.5 മണിക്കൂറുകൊണ്ടാണ് എത്തിയത്. എങ്കിൽ എൻ്റെ വണ്ടിയുടെ വേഗത എത്ര? വണ്ടിയുടെ വേഗത എത്ര? ഇതാണ് ഇവിടെ ചോദ്യം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, നമ്മൾ ആ പഠിച്ച 3 പോയിന്റ് എന്നുള്ള 2 കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവരണം. അതായത് മൂന്ന് പോയിന്റ് 2 കാര്യങ്ങൾ തുടങ്ങിയാൽ, ഒന്ന് ഇതാണ്, ഒരു കാർ മണിക്കൂർ 50 കിലോമീറ്റർ വേഗത സഞ്ചരിച്ചു, 2 മണിക്കൂറുകൊണ്ട് ലക്ഷ്യസ്ഥാനത്തെത്തി. അപ്പോൾ നോക്കാം, 50 കിലോമീറ്റർ സ്പീഡിൽ 2 മണിക്കൂറുണ്ട്. അപ്പോൾ എത്ര ദൂരം നമ്മൾ സഞ്ചരിച്ചു? ആ ദൂരമാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ദൂരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ് നമുക്കറിയാം, സ്പീഡ് ഇൻറ്റു ടൈം ആണ് അല്ലേ. അപ്പോൾ ഇവിടെ സ്പീഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 50 ആണ്. ടൈം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ആണ്. അപ്പോൾ എത്രയായി? 100 കിലോമീറ്ററായി. അപ്പോൾ നമ്മുടെ ദൂരം എന്ന് പറയുന്നത് എത്രയാണ്? 100 കിലോമീറ്റർ ആണ്. അടുത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ എന്താണ്, വീണ്ടും നമുക്ക് നോക്കാം, അടുത്ത് കണ്ടുപിടിക്കാൻ എന്താണ്, 2.5 മണിക്കൂർ കൊണ്ട് പിന്നിട്ടു എങ്കിൽ തിരിച്ചു വരുമ്പോൾ കാറിൻ്റെ വേഗത എത്ര? സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത്. അടുത്ത് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ദൂരമായി ഇനി അടുത്ത ടൈം നമുക്കറിയാം. ടൈം എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇവിടെ ശ്രദ്ധിക്കാം, 2.5 മണിക്കൂർ. 2.5 മണിക്കൂർ ഈ അര വേണമെങ്കിൽ നമുക്ക് 0.5 എന്ന് എഴുതിക്കൂടെ? ആ ഒരു പോയിന്റ് ആലോചിച്ചത് അര എന്നുള്ളത് നമുക്ക് എന്ത് വിളിക്കാം? 2 ൽ 1 സംഭവം എത്ര വിളിക്കാം? 0.5 എന്ന് പറഞ്ഞുകൂടെ? 50 പൈസ അല്ലെങ്കിൽ 0.5 അന്നാ കണക്കാക്കിയാൽ മതി, ആ ഒരു രീതിയിൽ ചെയ്താൽ മതി. അല്ലെങ്കിൽ 2 ൽ 1 ആണെന്ന് എന്തിനു തുല്യമാണ്? 0.5 തുല്യമാണ്. ആ ഒരു പോയിന്റ് ഓർത്ത് വയ്ക്കുക, എങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ 2.5 ഡിവൈഡ് ചെയ്യുന്ന അത്രയും സമയം എടുക്കും, നമുക്ക് അത്രയും വേണ്ട, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് നോക്കാം സ്പീഡ് എന്ന്, ഇപ്പോൾ 100 ഭാഗം 2.5 100 ഭാഗം എത്ര? 2.5. അപ്പോൾ ഇവിടെ നമുക്ക് ആലോചിക്കേണ്ട പോയിന്റ് എന്താണ്? 2.5 നമുക്കിവിടെ ഈ പോയിന്റ് മാറ്റിയിട്ട് വേണം ഭാഗിക്കാം അല്ലേ, അല്ലെങ്കിൽ പോയിന്റ് ഇട്ടേ നമുക്ക് ഭാഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇവിടെ ആലോചിക്കാം പോയിന്റ് മാറ്റിയിട്ട് ഭാഗിക്കാം. പോയിന്റ് മാറ്റിയിട്ട് ഭാഗിക്കാൻ നമുക്ക് എത്ര ഇട്ട് നോക്കാം. ഇവിടെ 2.5 പോയിന്റ് മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യുക, ഒരു 10 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 100 എന്നുള്ള നമുക്ക് എത്ര എഴുതാം? 1000 ആയിട്ട് എഴുതാം. 1000 ഭാഗം 25 1000 ഭാഗം 25 എന്നാലോചിക്കാം. അപ്പോൾ നമുക്കിവിടെ നോക്കാം 1000 ഭാഗം 25 എത്ര കിട്ടും? 4 × 5 = 20 ഒരു 0 കൂടെ ചേർക്കുക, 40 എന്ന് കിട്ടും. എത്ര കിട്ടും ആൻസർ? 40 എന്ന് കിട്ടും. അല്ലെങ്കിൽ ഞാൻ ഇവിടെ ദശാംശ സംഖ്യയുടെ ഭാഗത്ത് പഠിപ്പിച്ച അതേ ഒരു കാര്യം ആലോചിക്കുക. 100 ഭാഗം 2.5 അല്ലേ, പോയിന്റ് മാറ്റുക 25. അപ്പോൾ മുകളിൽ പോയിന്റ് ഉള്ള സംഖ്യകളൊന്നുമില്ല, താഴെ പോയിന്റ് ഉള്ള ഒരു സംഖ്യയുണ്ട്, ആണല്ലോ. ഇനി വായിക്കാൻ നമുക്ക് എത്ര കിട്ടും? 4 എന്ന് കിട്ടും. വായിക്കാൻ നമുക്ക് എത്ര കിട്ടും? 4 എന്ന് കിട്ടും. ഇപ്പോൾ നോക്കുക, താഴെയാണ് നമുക്ക് എന്തുള്ള പോയിന്റ് ഉള്ളത്? വ്യത്യാസം 1 ആണ്, താഴെയാണ് കൂടുതലുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു 0 കൂടെ നമ്മൾ സൈഡിൽ ഇട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ആ പോയിന്റ് ഓർത്താലും മതി, ദശാംശ സംഖ്യകളുടെ ഭാഗത്ത് പഠിപ്പിച്ചൊരു കാര്യമാണ്. അപ്പോൾ ആ രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ആ രീതിയിൽ തന്നെ ഞാൻ പറഞ്ഞുതരാം, ഈ താഴെ ഗുണിക്കുന്ന കാര്യം ഒഴിവാക്കിയിട്ട് ആ രീതി തന്നെ പറഞ്ഞുതരാം. നോക്കുക, കണ്ടുപിടിക്കേണ്ടത് എന്താണ്? സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത്. സ്പീഡ് എന്ന് പറയുമ്പോൾ ആലോചിക്കാം, 100 കിലോമീറ്റർ വേഗം നമുക്കറിയാം, 100 കിലോമീറ്റർ ദൂരവും നമുക്കറിയാം, സഞ്ചരിക്കേണ്ട ദൂരം എത്രയാണ്? 2.5 മണിക്കൂറുകൊണ്ടാണ് നമ്മൾ സഞ്ചരിച്ച സമയം. അങ്ങനെയാണെങ്കിൽ ആലോചിക്കുക, 100 ഭാഗം 2.5. ഞാൻ പറഞ്ഞത് എന്താണ്, പോയിന്റ് നോക്കാം അല്ലേ. താഴെ പോയിന്റ് ആയിട്ട് ഒരു സംഖ്യയുണ്ട്, മുകളിൽ പോയിന്റ് ആയിട്ട് ഒരു സംഖ്യയില്ല, 0 സംഖ്യയാണ് അല്ലേ. ഇനി നമുക്ക് നേരിട്ട് ഭാഗിച്ച് നോക്കാം. 100 ഭാഗം 25 സമയം നമുക്ക് എത്ര കിട്ടും? 25 4 പ്രാവശ്യം എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ, 100 ഭാഗം 25 4 ആണ്. ഇനി നോക്കാം, ഞാൻ പറഞ്ഞു ഇപ്പോൾ തമ്മിലുള്ള വ്യത്യാസം എടുക്കാം. പറഞ്ഞാൽ മുകളിലാണ് കൂടുതലെങ്കിൽ അത്രയും സ്ഥാനം മാറ്റി പോയിന്റ് ഇടാൻ പറഞ്ഞു, താഴെയാണ് കൂടുതലെങ്കിൽ അത്രയും 0 ഇടാൻ പറഞ്ഞു അല്ലേ. ഇപ്പോൾ ഇവിടെ നോക്കാം, 0 1 വ്യത്യാസം എത്ര? 1 ആണ്. താഴത്തെ സംഖ്യയാണ് കൂടുതൽ അല്ലേ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒരു 0 കൂടെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കാറിൻ്റെ വേഗത എത്രയാണ്? 40 കിലോമീറ്റർ പെർ അവർ എത്രയാണ് വേഗത? 40 കിലോമീറ്റർ പെർ അവർ. അപ്പോൾ ഇത് ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റുകൾ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്? നമ്മൾ കാർ എത്ത് 2 മണിക്കൂർ കൊണ്ട് 50 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ച് അല്ലേ, 2 മണിക്കൂർ കൊണ്ട് 50 കിലോമീറ്റർ പെർ വേഗതയിൽ സഞ്ചരിച്ച് ലക്ഷ്യസ്ഥാനത്തെത്തി. അപ്പോൾ ലക്ഷ്യസ്ഥാനം എന്ന് പറഞ്ഞാൽ 2 മണിക്കൂറിന് എത്രയാണ്? 100 കിലോമീറ്റർ ആണ് അല്ലേ. ലക്ഷ്യസ്ഥാനം എത്രയാണ്? 100 കിലോമീറ്റർ ആണ്. അങ്ങനെ തിരിച്ചു വന്നപ്പോൾ എന്ത് ചെയ്തു, ആ വന്ന സമയം എന്ത് ചെയ്തു, അല്പം കൂടി എത്ര മണിക്കൂറായി? 2.5 മണിക്കൂറായി. 2 എന്നുള്ള എത്രയായി മാറി? 2.5 മണിക്കൂറായി മാറി. അപ്പോൾ 100 ഭാഗം 2.5 ആ 2.5 ആണെങ്കിൽ അല്പം ഒന്ന് മാറ്റി 2.5 എന്ന് ചെയ്യാം. 2.5 വേണമെങ്കിലും ചെയ്യാം, നമ്മൾ ഭിന്നസംഖ്യ 20 വേണമെങ്കിലും ചെയ്യാം. ഞാൻ ഇപ്പോൾ തക്കതി എന്ത് ചെയ്തു, 100 ഭാഗം 2.5 എന്നിട്ട് ചെയ്തു. അപ്പോൾ 100 ഭാഗം എന്ത് ചെയ്താൽ പോയിന്റ് മാറ്റി 25 കൊണ്ട് ഭാഗിച്ചു. അത് ഞാൻ കഴിക്കുന്ന ദശാംശയ്ക്ക് എന്ന ഭാഗത്ത് പഠിപ്പിച്ചു പോലെ എന്താണ് പോയിന്റ് സംഖ്യയുടെ എണ്ണം നോക്കുക. ഇവിടെ മുകളിൽ പോയിന്റായിട്ട് ഒരു സംഖ്യ പോലും ഇല്ല, അതുകൊണ്ട് 0 ഇട്ട് കൊടുക്കുക. താഴെ പോയിന്റായിട്ട് ഒരു സംഖ്യയുണ്ട്, എന്നിട്ട് നേരിട്ട് അങ്ങ് വായിച്ചു കഴിഞ്ഞാൽ മതി. 100 ഭാഗം 25 സംബന്ധിച്ചിട്ട് നമുക്ക് 4 നീട്ടി. ഇനി ഞാൻ പറഞ്ഞു ഇതിൻ്റെ വ്യത്യാസം എടുക്കാൻ പറഞ്ഞു അല്ലേ. വ്യത്യാസം എടുത്തെങ്കിൽ നോക്കിയാൽ മതി, മുകളുടെ സംഖ്യ എണ്ണം കുറവ്, താഴെ സംഖ്യ കൂടുതൽ, അത് പോയിന്റ് ആയിട്ടുള്ള സംഖ്യ കൂടുതൽ. അപ്പോൾ എന്താ, ഒരു സംഖ്യയുണ്ട്. അപ്പോൾ വ്യത്യാസം 1 ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു 0 കൂടെ ഇട്ട് കൊടുക്കുക, ആൻസറായി. അപ്പോൾ 40 കിലോമീറ്റർ പെർ അവർ. അപ്പോൾ ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ശ്രദ്ധിക്കേണ്ട അടുത്ത ചോദ്യം. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ചോദ്യത്തിലേക്ക് കൂടെ പോവാം. അടുത്ത ചോദ്യം നോക്കാം, ഒരു സൈക്കിൾ ചക്രം 10 പ്രാവശ്യം കറങ്ങുമ്പോൾ 32 മീറ്റർ സഞ്ചരിക്കും എങ്കിൽ 4 കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര തവണ കറങ്ങേണ്ടി വരും? അപ്പോൾ ചോദ്യം എങ്ങനെയാണ്, ഒരു സൈക്കിൾ ചക്രം എന്ന് വെച്ചാൽ നമ്മൾ സൈക്കിളിൻ്റെ വീല്,
കറങ്ങാൻ എന്താ പത്ത് പ്രാവശ്യം കറങ്ങുമ്പോൾ നമ്മൾ എത്ര മീറ്റർ സഞ്ചരിക്കും? 32 മീറ്റർ സഞ്ചരിക്കും. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്. പത്ത് പ്രാവശ്യം കറങ്ങുമ്പോൾ നമ്മൾ എത്ര മീറ്റർ സഞ്ചരിക്കും? 32 മീറ്റർ സഞ്ചരിക്കും. എങ്കിൽ 4 കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര തവണ കറങ്ങേണ്ടി വരും? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, നമുക്ക് ഇവിടെ ഇക്വേഷന് മുമ്പ് ആ ഐഡിയൽ ഒന്ന് കിട്ടുക. ഒരു 10 പ്രാവശ്യം കറങ്ങുമ്പോൾ 32 മീറ്റർ, അങ്ങനെ ഒരു പ്രാവശ്യം കറങ്ങുമ്പോൾ എത്ര മീറ്റർ നമുക്ക് സഞ്ചരിക്കാൻ പറ്റും? ആലോചിച്ച് നോക്കിയേ, 10 പ്രാവശ്യം കറങ്ങുമ്പോൾ 32 മീറ്റർ. അപ്പം ഒരു പ്രാവശ്യം കറങ്ങുമ്പോൾ എത്ര മീറ്റർ ആയിരിക്കും? 32/10 അല്ലേ? 10 പ്രാവശ്യം 32 മീറ്റർ, അങ്ങനെ ഒരു പ്രാവശ്യം കറങ്ങുമ്പോൾ നമുക്ക് എത്ര മീറ്റർ ആയിരിക്കും? 3.2 മീറ്റർ ആയിരിക്കും അല്ലേ? 3.2 മീറ്റർ ആയിരിക്കും. ആ ഒരു ഐഡിയ കിട്ടിയല്ലോ എല്ലാവർക്കും. അപ്പോൾ ആലോചിക്കേണ്ട പോയിന്റ് എന്താണ്? 10 പ്രാവശ്യം കറങ്ങുമ്പോൾ 32 മീറ്റർ സഞ്ചരിക്കും, അങ്ങനെ ഒരു പ്രാവശ്യം കറങ്ങുമ്പോഴായിരിക്കും 32/10 3.2 മീറ്റർ. ഇനി നമുക്ക് നോക്കേണ്ട പോയിന്റ് എന്താണ്? എങ്കിൽ 4 കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര തവണ കറങ്ങേണ്ടി വരും? അവിടെ ആലോചിക്കണ പോയി, 4 കിലോമീറ്റർ നമുക്ക് എന്ത് ചെയ്യണം? സഞ്ചരിക്കണം. അങ്ങനെ ഇത് എത്ര തവണ കറങ്ങുമെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കാം, ഇവിടെ കിലോമീറ്റർ, ബാക്കിയെല്ലാം നമ്മൾ പറഞ്ഞിരിക്കുന്ന മീറ്ററാണ് അല്ലേ? അങ്ങനെ ആലോചിക്കാം, 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്ററാണ്? 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്ററാണ് അല്ലേ? 1 കിലോമീറ്ററിന് എത്ര മീറ്ററാണ്? 1000 മീറ്റർ. അപ്പം 4 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ ആയിരിക്കും? 4000 മീറ്റർ ആയിരിക്കും. അത് ആദ്യമേ ആലോചിക്കുക, 4000 മീറ്റർ. ഓക്കെ ആണല്ലോ. അപ്പോൾ 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1000 മീറ്ററാണ്. അങ്ങനെ 4 കിലോമീറ്റർ അപ്പോൾ എത്രയായി? 4000 മീറ്ററായി. അങ്ങനെ നോക്കുക, ഒരു പ്രാവശ്യം കറങ്ങാൻ 3.2 മീറ്റർ അല്ലേ? ഒരു പ്രാവശ്യം നമ്മൾ ചക്രം കറങ്ങുമ്പോൾ എത്ര മീറ്റർ പോകും? 3.2 മീറ്റർ പോകും. അങ്ങനെയാണെങ്കിൽ 4000 മീറ്റർ പോകാൻ എത്ര സമയം എടുക്കും നോക്കിയാൽ പോരെ? അല്ലെങ്കിൽ എത്ര പ്രാവശ്യം കറങ്ങും നോക്കിയാൽ പോരെ? അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് ജോലി? 4000 ഭാഗം 3.2. ഇനി നമുക്കിവിടെ എന്ത് ചെയ്യാം? നേരത്തെ പറഞ്ഞ പോലെ ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ 4000 32 നേരിട്ട് എന്ത് ചെയ്യുക? ഭാഗിച്ചെഴുതുക. 4000 ഭാഗം 32. പറയേണ്ട കാര്യം എന്താണ്? ഇവിടെ പോയിന്റ് ഉണ്ട് അല്ലേ? ഇപ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു സംഖ്യയുണ്ട്, ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സംഖ്യയും ഇല്ല, പൂജ്യം സംഖ്യയാണ് അല്ലേ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറഞ്ഞു? ആ പോയിന്റ് മാറ്റിയിട്ട് നേരിട്ട് എന്ത് ചെയ്യാൻ പറഞ്ഞു? ഭാഗിക്കാൻ പറഞ്ഞു. കഴിഞ്ഞ നമ്മൾ എന്താണ്? ദശാംശ സംഖ്യ എന്ന ഭാഗത്ത് എടുത്ത പോലെ. ഇനി എന്ത് ചെയ്താൽ ഭാഗിച്ച് നോക്കാം? നമ്മൾ ആദ്യം ദേ 8 കൊണ്ട് ഞാൻ ഭാഗിക്കാൻ പോവുകയാണ്. എത്ര? 4×8=32, 5×8=40 അല്ലേ? 4×8=32, 5×8=40. ഞാൻ 8 കൊണ്ട് ഭാഗിച്ചു. ഇനി നോക്കാം, ഇവിടെ 500 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്. ഇനി 500 എന്ത് ചെയ്താൽ മതി? 4 കൊണ്ട് ഭാഗിച്ചാൽ മതി അല്ലേ? അപ്പോൾ നോക്കാം, 500/4 എത്ര വരും? 5 × 1 ഒരു 4 ശിഷ്ടം 1 10 വരും. 2 × 4 8, 5 × 4 20. അപ്പോൾ എത്ര പ്രാവശ്യം കറങ്ങണമെന്ന് ചോദിച്ചാൽ എത്ര പ്രാവശ്യം കറങ്ങണം? 125 പ്രാവശ്യം കറങ്ങേണ്ടി വരും. പക്ഷേ ഇവിടെ എന്താണ്? ഒരു പൂജ്യത്തിൻ്റെ കേസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? എന്നുവെച്ചാൽ താഴത്തെ സംഖ്യയുടെ കൂടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഒരു പൂജ്യം കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോഴേ നമുക്ക് എന്താവുള്ളൂ? ആൻസർ ആവുകയുള്ളൂ. കാരണം ഞാൻ പറയും, എന്താണ് ഇവിടെ പോയിന്റ് നമ്മൾ മാറ്റിയിട്ടുണ്ട് അല്ലേ? 3.2 ആണ് നമ്മൾ 32 ആക്കിയാണ് എഴുതിയത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആൻസർ നോക്കുമ്പോൾ വ്യത്യാസം നോക്കുക അല്ലേ? വ്യത്യാസം നോക്കിയിട്ട് എന്ത് ചെയ്യണം? ഏത് ഭാഗത്താണോ പോയിന്റുകളുടെ സംഖ്യ എണ്ണം കൂടുതൽ നോക്കുക. മുകളിലാണെങ്കിൽ നമ്മൾ അത്രയും സ്ഥാനം മാറ്റി പോയിന്റ് ഇടാൻ പറഞ്ഞു, താഴെയാണ് എണ്ണം കൂടുതലെങ്കിൽ നമ്മൾ അത്രയും പൂജ്യം ഇടാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ വായിച്ചപ്പോൾ 125 കിട്ടി. അപ്പോൾ താഴത്തെ എണ്ണം കൂടുതലുണ്ട്, നമ്മൾ എന്തോ ഒരു പൂജ്യം കൂടി ഇട്ടു. അപ്പോൾ മൊത്തം എത്ര പ്രാവശ്യം കറങ്ങുമെന്ന് ചോദിച്ചാൽ എത്ര പ്രാവശ്യം കറങ്ങും? 1250 പ്രാവശ്യം കറങ്ങിയാൽ മാത്രമേ നമുക്ക് എത്ര കിലോമീറ്റർ കവർ ചെയ്യാൻ പറ്റുള്ളൂ? 4 കിലോമീറ്റർ കവർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താണ്? ഒന്നുകൂടെ ഞാൻ പറയാണ്, ശ്രദ്ധിക്കുക. ഒരു സൈക്കിൾ ചക്രം 10 പ്രാവശ്യം കറങ്ങുമ്പോൾ 32 മീറ്റർ സഞ്ചരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു പ്രാവശ്യം കറങ്ങാനാണെങ്കിൽ എത്രയായിരിക്കും? 3.2 മീറ്റർ ആയിരിക്കും. 10 പ്രാവശ്യം കറങ്ങുമ്പോൾ 32 മീറ്റർ, ഒരു പ്രാവശ്യം കറങ്ങണമെങ്കിൽ എത്ര മീറ്റർ ആയിരിക്കും? 3.2 മീറ്റർ. അങ്ങനെയാണെങ്കിൽ 4 കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര തവണ കറങ്ങേണ്ടി വരും? 4 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ മൊത്തം മീറ്ററിൽ പറഞ്ഞുകൊണ്ട് 4 കിലോമീറ്ററിനെ എന്താക്കി മാറ്റി? മീറ്ററാക്കി മാറ്റി. 1 കിലോമീറ്ററാണ് 1000 മീറ്ററാണ്. അങ്ങനെ 4 കിലോമീറ്റർ അപ്പോൾ എത്രയാണ്? 4000 മീറ്ററാണ്. അങ്ങനെ 4000 മീറ്റർ സഞ്ചരിക്കാൻ എത്ര തവണ കറങ്ങേണ്ടി വരും നോക്കാൻ എങ്ങനെയാണ്? 4000/3.2 അല്ലേ? 4000/3.2. അങ്ങനെ നോക്കുക, 4000/3.2 വരെ 32 ഭാഗിക്കുക. താഴെ പോയിന്റിനെ മാറ്റിയിട്ട് എന്ത് ചെയ്യുക? ഭാഗിക്കുക. എന്നിട്ട് താഴെ നമ്പർ എഴുതി വയ്ക്കുക. പോയിന്റ് ആയിട്ട് ഒരു സംഖ്യ, മുകളിൽ പോയിന്റ് ആയിട്ട് ഒരു സംഖ്യയും ഇല്ല. അതുകൊണ്ട് 0 ഇട്ട് കൊടുത്തു. എന്നിട്ട് 4×32 ഭാഗിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 125 എന്ന് കിട്ടും. താഴത്തെ സംഖ്യ 1, ഒരു പോയിന്റുള്ള ഒരു സംഖ്യ ഉള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? വ്യത്യാസം എടുത്തതിന് ശേഷം താഴത്തെ സംഖ്യയാണ് കൂടുതലെങ്കിൽ ഒരു 0 ഇട്ട് കൊടുക്കുക. മുകളിലത്തെ സംഖ്യയാണ് കൂടുതലെങ്കിൽ അത്രയും സ്ഥാനം മാറ്റി പോയിന്റ് ഇടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ താഴത്തെ സംഖ്യ കൂടിയാണ്, ഒരു 0 കൂടെ ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 1250 ആണ്. അപ്പോൾ 1250 പ്രാവശ്യം കറങ്ങിയാൽ മാത്രമേ നമ്മുടെ സൈക്കിൾ എത്ര കിലോമീറ്റർ കവർ ചെയ്യുള്ളൂ? 4 കിലോമീറ്റർ കവർ ചെയ്യണം. 4 കിലോമീറ്റർ നമുക്ക് സഞ്ചരിക്കാൻ പറ്റുകയുള്ളൂ. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യനാണത്. ചോദിച്ചു നോക്കുക, 25 മീറ്റർ ഉയരമുള്ള ഒരു മരത്തിൽ ഒരാൾ കയറുന്നു. 10 സെക്കൻഡിൽ 5 മീറ്റർ കയറുകയും 4 മീറ്റർ വഴുതി താഴോട്ട് പോവുകയും ചെയ്യുന്നു. ആ മരത്തിൻ്റെ മുകൾ ഭാഗം തൊടുന്നതിന് അയാൾക്ക് എന്ത് സമയം വേണ്ടി വരും? നമ്മൾ സമയം ദൂരം എന്ന് വിചാരിച്ചപ്പോൾ എല്ലാവരും കാറ്, നമ്മളെന്താണ്, ട്രെയിന്, ബോട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ആലോചിച്ചത്. പക്ഷേ സമയം ദൂരത്തിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ഉള്ള ചോദ്യമാണ്, പ്രീവിയസുമാണ്. കണ്ടാൽ നമുക്ക് എന്താണ് തോന്നും?
ഒരു കുസൃതി ചോദ്യം പോലെയൊക്കെ തോന്നി. ഇതേപോലെ ഒരു ഒച്ചിൻ്റെ കഥയും ഇതേപോലെ ചോദിച്ചിട്ടുണ്ട്. അത് 10 മീറ്റർ നീളമുള്ള ഉയരമുള്ള ഒരു ഇതാണ്, ചുവരി കയറാൻ വേണ്ടി ഒച്ചെടുക്കുന്ന സമയം ആ ഒരു രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മാർക്കറി ഈ മോഡൽ നല്ല വൃത്തിയെ പഠിച്ചു വെച്ചോണം. കാരണം രണ്ട് രീതിയിൽ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യനും കൂടെയാണ്. ചോദ്യമാണ് 25 മീറ്റർ ഉയരമുള്ള ഒരു മരത്തിൽ ഒരാൾ കയറുന്നു. ഇപ്പം നമുക്ക് തൽക്കാലത്ത് ഇത് മരത്തിൽ കയറുന്ന നമ്മുടെ നാട്ടിലൊക്കെ നടത്തുന്ന ഈ കമുക് കയറ്റ മത്സരം അല്ലെങ്കിൽ വാഴയിൽ കയറ്റ മത്സരം അങ്ങനെ ആലോചിച്ചാലും മതി. അപ്പോൾ നോക്കുക, മൊത്തം മീറ്ററാണ് എന്താണ്, 25 മീറ്റർ ഉയരമുള്ള ഒരു ഇത് വെച്ചിട്ടുണ്ട്. 10 സെക്കൻഡിനോട് അയാൾ എത്ര മീറ്റർ കയറും? 5 മീറ്റർ കയറും. 10 സെക്കൻഡ് അയാൾ എത്ര മീറ്റർ കയറും? 5 മീറ്റർ കയറും. 10 സെക്കൻഡ് കൊണ്ട് അയാൾ 5 മീറ്റർ കയറും. പക്ഷേ ശ്രദ്ധിച്ചോണം, ആ 5 മീറ്റർ കയറ്റ അവിടെ നിൽക്കില്ല, വഴുതി താഴോട്ട് വഴുകയാണ്. എത്ര? 4 മീറ്റർ വഴുതി താഴോട്ട് വീഴും. 4 മീറ്റർ വഴുതി എങ്ങോട്ട് വീഴും? താഴോട്ട് വീഴും. അപ്പോൾ ശ്രദ്ധിച്ചു വേണം, സത്യം പറയാൻ 10 സെക്കൻഡ് അയാൾ എത്ര മീറ്റർ കയറുന്നുള്ളൂ? കറക്റ്റായിട്ട് പറയണമെങ്കിൽ 1 മീറ്ററേ കയറുന്നുള്ളൂ. നോക്കുക, 5 മീറ്റർ മുകളിലോട്ട് കയറി 4 മീറ്റർ താഴോട്ട് വഴുതി വീണെന്ന് തുടങ്ങിയാൽ അയാൾ സത്യം പറഞ്ഞാൽ എത്ര മീറ്ററേ ഉള്ളൂ? അയാൾക്ക് 1 മീറ്ററേ കയറുന്നുള്ളൂ. പക്ഷേ നമുക്ക് ക്വസ്റ്റ്യൻ ബാക്കി വരാം, എൻ്റെ നമുക്ക് ബാക്കി കണക്കിലേക്ക് വരാം. 4 മീറ്റർ വഴുതി താഴോട്ട് പോവുകയും ചെയ്യുന്നു. ആ മരത്തിൻ്റെ മുകൾ ഭാഗം തൊടുന്നതിന് അയാൾ എന്ത് സമയം വേണം, അയാൾക്ക് എന്ത് സമയം വേണ്ടി വരും? അപ്പോൾ ഇങ്ങനെ ഈ രീതിയിലാണ് അയാൾ കയറി പോകുന്നതെങ്കിൽ അയാൾക്ക് എത്ര സമയം കൊണ്ട് നമുക്ക് എൻ്റെ ഏറ്റവും ടോപ്പിൽ എത്താൻ പറ്റുമെന്നാണ് നോക്കേണ്ടത്. പിന്നെ മൊത്തം നീളം എത്ര മീറ്ററാണ്? 25 മീറ്ററാണ്. അയാൾ എന്ത് ചെയ്യും? 10 സെക്കൻഡ് കൊണ്ട്, ആ 10 സെക്കൻഡുള്ള പരിപാടിയാണ് ഇത്രയും പറഞ്ഞത്, 10 സെക്കൻഡ് കൊണ്ട് 5 മീറ്റർ കയറി 4 മീറ്റർ താഴോട്ട് വീഴും. അങ്ങനെ ആണെങ്കിൽ സത്യം പറഞ്ഞാൽ എത്ര മീറ്റർ അയാൾ കയറുന്നുള്ളൂ? 1 മീറ്ററേ കയറുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ 25 മീറ്റർ കയറാൻ വേണ്ടി എത്ര സമയം എടുക്കും? 25 മീറ്റർ കയറാൻ വേണ്ടി എത്ര സമയം എടുക്കും? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, 10 സെക്കൻഡ് നടക്കുന്ന സംഭവം അതേപോലെ ഒന്ന് ആലോചിക്കാം. 10 സെക്കൻഡിൽ അയാൾ എന്താ, 5 മീറ്റർ കയറിയിട്ട് 4 മീറ്റർ വഴുതി താഴോട്ട് വീഴും അല്ലേ? 5 മീറ്റർ കയറി 4 മീറ്റർ വഴുതി താഴോട്ട് വീഴും. അപ്പോൾ ശ്രദ്ധിച്ചാൽ സത്യം പറഞ്ഞാൽ അയാൾക്ക് 1 മീറ്റർ കയറാനേ പറ്റുള്ളൂ. എത്ര സെക്കൻഡ് കൊണ്ട്? 10 സെക്കൻഡ് കൊണ്ട്. അങ്ങനെയല്ലേ ആലോചിക്കണം, 5 മീറ്റർ കയറുന്നു, 4 മീറ്റർ വഴുതി താഴേക്ക് വരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ ബാക്കിയുള്ള 1 മീറ്ററല്ലേ അയാൾക്ക് ആ 10 സെക്കൻഡോടെ കയറാൻ പറ്റുന്നുള്ളൂ. ആലോചിച്ച് നോക്കിയേ, എന്നിട്ട് വീണ്ടും കയറുകയാണ്, ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് വരും. വീണ്ടും 5 മീറ്റർ മുകളിൽ കയറും, താഴോട്ട് വരും. വീണ്ടും 5 മീറ്റർ മുകളിൽ കയറും, താഴോട്ട് വരും. വീണ്ടും 5 മീറ്റർ മുകളിൽ കയറും, താഴോട്ട് വരും. അങ്ങനെയാണെങ്കിൽ 1 മീറ്റർ 10 സെക്കൻഡ് അയാൾ കയറുന്ന എത്രയാണ്? 1 മീറ്ററാണ്. അങ്ങനെയാണെങ്കിൽ 225 മീറ്റർ കയറാൻ എത്ര സെക്കൻഡ് എടുക്കും? ആലോചിച്ച് നോക്കിയേ, 25 മീറ്റർ കയറാൻ എടുക്കുന്ന സമയം എത്രയായിരിക്കും? 10 സെക്കൻഡ് കൊണ്ട് 1 മീറ്റർ. അങ്ങനെ 25 മീറ്റർ കയറാനാണെങ്കിലോ 25 × 10, അപ്പോൾ എത്ര വരും? 250 സെക്കൻഡ് എന്ന് വരും അല്ലേ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, 10 സെക്കൻഡ് കൊണ്ട് 1 മീറ്റർ. അങ്ങനെയാണെങ്കിൽ 25 മീറ്റർ കയറാനാണെങ്കിലോ 250 സെക്കൻഡ് വരും അയാൾക്ക് കയറാൻ വേണ്ടി. 250 സെക്കൻഡ്. അപ്പോൾ ഇവിടെ ആൻസർ ആയി നമുക്ക്, അയാൾ കയറാൻ എടുക്കുന്ന സമയം എത്ര എന്ത് വേണ്ടി വരും ചോദിച്ചാൽ 250 സെക്കൻഡ് വേണ്ടി വരും. ആൻസറായി. പക്ഷെ നമുക്ക് ഓപ്ഷനിൽ നോക്കണം, സെക്കൻഡാണോ മിനിറ്റാണോ മണിക്കൂറാണോ, ഈ രീതിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അന്ന് ഇവിടെ ആൻസർ കൊടുത്തത് മിനിറ്റ് വെച്ചാണ്. അപ്പോൾ ഇവിടെ നോക്കേണ്ട പോയിന്റ്, ഇതാ 250 സെക്കൻഡ് കൊണ്ട് അയാൾ കയറി പറ്റി. ഓക്കെ ആണല്ലോ. ഇനി 250 സെക്കൻഡ് നമ്മൾ എന്തിലേക്ക് മാറ്റുക? മിനിറ്റാക്കി മാറ്റുക. അതാണ് നമ്മളെങ്കിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്. സെക്കൻഡിലുള്ളത് നമുക്ക് ആൻസർ ഓപ്ഷൻ നോക്കുക, സെക്കൻഡുണ്ടെങ്കിൽ സെക്കൻഡായിട്ട് എഴുതാം, മിനിറ്റാണെങ്കിൽ മിനിറ്റായിട്ട് എന്ത് ചെയ്യാം, മാറ്റി തന്നെ എഴുതിക്കോണം. അപ്പോൾ 250 സെക്കൻഡ് മിനിറ്റാക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 250/60. 250/60 ഈ 0 0 അങ്ങ് വെട്ടുക, ബാക്കി 25/6. 25/6 അപ്പോൾ എന്തരും? 6×4 = 24 അല്ലേ. അപ്പോൾ 4×6 = 1, ശിഷ്ട 1 വരും. 4×6 = 1 മിനിറ്റ് എന്ന് വരും. ഇവിടെയും നമുക്ക് തെറ്റാൻ ചാൻസ് ഉണ്ട്. 4×6 = 1 മിനിറ്റ്, ഇങ്ങനെ നമുക്ക് തന്നെങ്കിൽ ഈ ആൻസർ എഴുതാൻ പറ്റും. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ 4×4 = 1 സെക്കൻഡും എന്നുള്ള രീതിയിലേക്ക് തരണം. ചിലപ്പോൾ ഇവിടെ കിട്ടുന്ന ചിലപ്പോൾ എന്തെങ്കിലും പോയിന്റ് കഴിച്ച് കണ്ടുപിടിച്ചോളായി. ഇപ്പം 1/6 എത്രയാണ് കിട്ടും നമുക്ക്? 10 × 3 = 18 അല്ലേ. 4.33 മിനിറ്റ് എന്നായിരിക്കും കാണുന്നത്, അല്ലെങ്കിൽ 4.33 മിനിറ്റ് 33 സെക്കൻഡ്, ഈ രീതിയിൽ ആൻസർ കാണും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, ഈ 6×1 ഇങ്ങനെ ശിഷ്ടം വന്ന് നമ്മൾ മിശ്രഭിന്നമായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ അവസാനം വരുന്ന ഭാഗം ഉണ്ടല്ലോ, ഈ 6×1 അല്ലെങ്കിൽ 10×1 ഈ രീതിയിൽ വരുന്ന ഭിന്നസംഖ്യ ഉണ്ടല്ലോ, അതിനെ നമ്മൾ സെക്കൻഡാക്കി മാറ്റി പറ്റുമോ എന്നൊന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കിക്കോണം. ഇപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ 4×6 = 1 മിനിറ്റ് വേണമെങ്കിൽ അങ്ങനെയാണ് തന്നിട്ടുള്ളത്, അങ്ങനെ എഴുതാൻ പറ്റും. അല്ല എങ്കിൽ 6×1 മിനിറ്റിന് നമ്മൾ എന്ത് ചെയ്യണം? ഈ 4 മിനിറ്റ് ഓക്കെ, അത് അതേപോലെ നിർത്തുക. ഈ 6×1 മിനിറ്റിനെ നമ്മൾ എന്താക്കി മാറ്റുക? സെക്കൻഡാക്കി മാറ്റുക. 6×1 മിനിറ്റിനെ സെക്കൻഡാക്കാൻ പറഞ്ഞ എന്താണ്, എത്ര മിനിറ്റ് കൂടുമ്പോഴാണ് സെക്കൻഡ് ആവുന്നത്? സോറി, എത്ര സെക്കൻഡ് കൂടുമ്പോഴാണ് ഒരു മിനിറ്റ് ആവുന്നതെന്ന് ആലോചിക്കുക. 60 സെക്കൻഡ് കൂടുമ്പോഴാണ് ഒരു മിനിറ്റ് ആവുന്നത് അല്ലേ. അപ്പോൾ 6×1 × 60, അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 10 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ നോക്കേണ്ട ഇവിടെ കറക്റ്റായിട്ട് പറഞ്ഞ ആൻസർ എത്രയാണ്? 4 മിനിറ്റും 10
സെക്കൻഡും ആണ് ആൻസർ. അപ്പോൾ മൂന്ന് രീതിയിൽ എൻ്റെ ആൻസർ വരും, അത് ശ്രദ്ധിച്ചോണം. ഓപ്ഷനിൽ ഏതാണോ ആൻസർ അതാണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടത്. ചില നമ്മുടെ ഒറ്റയ്ക്ക് പറഞ്ഞാൽ 250 സെക്കൻഡ് ഡയറക്റ്റ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ വന്നെങ്കിൽ ക്വസ്റ്റ്യൻ ഒന്നും ശ്രദ്ധിക്കാതെ ക്വസ്റ്റ്യൻ ഒന്ന് മൈൻഡിൽ ക്ലിയർ ആവാനാണ് ഏറ്റവും കൂടുതൽ പാട് വരുന്നത്. 10 സെക്കൻഡ് കൊണ്ട് 5 മീറ്റർ കയറി 4 മീറ്റർ വഴി താഴോട്ട് വരുന്നു. അപ്പോൾ 10 സെക്കൻഡ് സത്യം പറഞ്ഞാൽ എത്ര മീറ്ററെ കയറുന്നുള്ളൂ? 1 മീറ്ററേ കയറുന്നുള്ളൂ. ഇങ്ങനെ കയറി കയറി ഇവിടെ 25 മീറ്റർ കയറാൻ എത്ര സമയമെടുക്കും? 25 മീറ്റർ കയറാൻ എത്ര സമയമെടുക്കും? അവിടെ ആലോചിക്കേണ്ട പോയിന്റ് ആണ്. അപ്പോൾ 25 മീറ്റർ കയറാൻ എത്ര സമയം എടുക്കുന്നുണ്ട്? 25 × 10 250 സെക്കൻഡ് എടുക്കും. എത്ര സെക്കൻഡ് എടുക്കും? 250 സെക്കൻഡ് എടുക്കും. അത് ഓക്കെയാണല്ലോ. അപ്പോൾ 250 സെക്കൻഡ് ഓക്കെ ആയി. ഇനി ഈ 250 സെക്കൻഡ് നമുക്ക് ആൻസറാണ്. പക്ഷേ ഇത് നമുക്ക് മിനിറ്റ് ആണോ എന്താണോ ആൻസർ ഓപ്ഷനിൽ നോക്കുക. ഇപ്പം നേരിട്ട് ചിലപ്പോൾ എന്താ 250 മിനിറ്റ് ആക്കുമ്പോൾ 4, 6 മിനിറ്റ് കിട്ടും. അങ്ങനെയാണ് ആൻസർ എങ്കിൽ ആ ആൻസർ എഴുതുക. ഓപ്ഷൻ നോക്കുക. മിശ്രഭിന്നമായിട്ടാണ് ആൻസർ എടുക്കുന്നതെങ്കിൽ മിശ്രഭിന്നം തന്നെ എഴുതുക. അല്ല എങ്കിൽ തൊട്ടടുത്ത് നമുക്ക് നോക്കുക. ചിലപ്പോൾ ഈ മിശ്രഭിന്നം മാറ്റുന്ന ഈ മിനിറ്റ് സെക്കൻഡ് കറക്റ്റ് സെപ്പറേറ്റ് പറയുമായിരിക്കും. 5 മിനിറ്റ് 10 സെക്കൻഡ് അല്ലെങ്കിൽ 4 മിനിറ്റ് 10 സെക്കൻഡ് അല്ലെങ്കിൽ 4 മിനിറ്റ് 20 സെക്കൻഡ് ആ രീതിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, അത് ചെക്ക് ചെയ്ത് വേണം എഴുതാൻ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ നോക്കുക 4 മിനിറ്റിനുള്ള ആ ഭാഗം എന്ന് വെച്ചാൽ നമ്മൾ മിശ്രഭിന്നമാക്കുമ്പോൾ കിട്ടുന്ന പൂർണ്ണസംഖ്യ അതേപോലെ മിനിറ്റായിട്ട് തന്നെ എഴുതുക. കിട്ടുന്ന ഭിന്നസംഖ്യയെ നമ്മൾ എന്താക്കി മാറ്റുക, സെക്കൻഡാക്കി മാറ്റുക. മണിക്കൂറാണെങ്കിൽ അതിനെ മിനിറ്റാക്കി മാറ്റുക. അത് ഓർത്ത് വെച്ചോണം. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്തു, അതിനെ സെക്കൻഡാക്കി മാറ്റി. 6ൽ 1 നമുക്ക് സെക്കൻഡ്, 6ൽ 1 × 60 60 സെക്കൻഡാണ് 1 മിനിറ്റ് അല്ലേ. അപ്പോൾ 6ൽ 1 മിനിറ്റ് തുടങ്ങിയാൽ 6ൽ 1 × 60 അപ്പോൾ നമുക്ക് എത്രയും കിട്ടും, 10 കിട്ടും. അപ്പോൾ 4 മിനിറ്റും 10 സെക്കൻഡും കൊണ്ട് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ 25 മീറ്റർ ഉയരമുള്ള മരത്തിൻ്റെ മണ്ടയിൽ എന്ത് ചെയ്യാൻ പറ്റും, കയറാൻ പറ്റും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ക്ലിയർ ചെയ്ത് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യാണ് 2003 LDക്ക് ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ ഇത്രയും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തോടെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ബേസിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ എന്താണ് സ്പീഡ് ആൻഡ് മാത്സ്, അല്ലെങ്കിൽ സ്പീഡ് നമ്മൾ എന്താണ് വേഗതയും സമയവും, അല്ലെങ്കിൽ സമയവും ദൂരവും എന്ന ഭാഗത്തു നിന്നുള്ള എന്താണ് ബേസ് ആയിട്ടുള്ള കുറച്ച് കണക്കുകൾ ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സോട് ഇച്ചിരി ഒന്ന് പാടായിട്ടെന്ന് പറയാൻ പറ്റില്ല, ഒരു അഡ്വാൻസ്ഡ് ലെവലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ അടുത്ത ദിവസം ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം നമ്മൾ ട്രെയിൻ നോക്കും, അതിനുശേഷം നമ്മൾ ബോട്ടിലേക്ക് പോകും. ഇങ്ങനെ 4 പോർഷനായിട്ട് വരുന്നുള്ളൂ. അഡ്വാൻസ് ലെവൽ 2 ക്ലാസ്സായിട്ടായിരിക്കും എടുക്കുന്നത്, കാരണം ഇച്ചിരി കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനുണ്ട് അതിനകത്ത്. എന്നുവെച്ചാൽ രണ്ട് മൂന്ന് വേഗതകൾ തന്നെ എൻ്റെ ആവറേജ് കണ്ടുപിടിക്കാനുള്ളതും, ഒരു സ്ഥലത്തേക്ക് നമ്മൾ 2 സ്പീഡിൽ പോയി കഴിഞ്ഞാൽ എന്താണ്ട് ദൂരം കണ്ടുപിടിക്കാനുള്ള, അങ്ങനെയുള്ള കുറേ കണക്കുകളുണ്ട്. നമുക്ക് കുറച്ച് ഇക്വേഷൻസ് ഒക്കെ നേരിട്ട് പഠിക്കാനുള്ള കണക്കുകളാണ്. അതിലേക്കാണ് നമ്മൾ അടുത്ത ദിവസം നമുക്ക് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ എന്തായാലും ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇന്ന് ചെയ്ത കണക്കുകൾ 12 ചോദ്യം ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ആ 12 ചോദ്യം ക്ലിയർ ചെയ്ത് പഠിക്കുക, ആ ഇക്വേഷൻസ് കാണാൻ നല്ല വൃത്തി പഠിച്ചു വയ്ക്കുക. അപ്പോൾ നമുക്ക് ഇനി എന്താ അടുത്ത ക്ലാസ് കാണാം.